കേപ്പെട്ട നല്ല സന്ധ്യയുടെ സമയത്തിനായിട്ട് സ്തോത്രം ഈ സന്ധ്യാവേള ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ തിരുസന്നിധാനം അടുത്തു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം അങ്ങയുടെ മഹാസാന്നിധ്യം ഈ രാത്രി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വന്നിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം സ്തോത്രം ആമേൻ കർത്താവ് ഇന്ന് രാത്രി വലിയ അനുഗ്രഹങ്ങളെ പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വലിയ ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം ഞങ്ങൾ അനുഭവിക്കേണ്ടതിന് ഇന്ന് രാത്രി ത്രിക്കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഈ കൺവെൻഷൻ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി സ്തോത്രം അനേകർ ദൈവശബ്ദം തിരിച്ചറിയുവാൻ അനേകർ ദൈവകൃപ പ്രാപിപ്പാൻ മുഖാന്തരമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ അവൻ പട്ടണത്തിൽ കർത്താവെ ഈ പ്രവർത്തനത്തെ ദൈവം ആദരിക്കേണ്ടതിനായി സ്തോത്രം ജനത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന ഈ പട്ടണത്തിന് തന്നെ ഇതുവരെ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ ആമൻ ഗാന ശുശ്രൂഷയ്ക്കായി സ്തോത്രം കർത്താവെ അമൻ പാടുന്ന അവിടുത്തെ മക്കളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ അധികം ആത്മനിറവോടെ ഇന്ന് രാത്രി ശുശ്രൂഷകളെ നിവർത്തിപ്പാനവരെ സഹായിക്കേണ്ടതിനായി സ്തോത്രം കർത്താവെ അഭിഷക്തന്മാരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ അമൻ സ്തോത്രം ചുമതല വഹിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കായി സ്തോത്രം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധികം കൃപയോടെ അമൻ ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കണമേ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന അഥാ ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട അഭിഷക്തനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനത്തിൻ്റെ അവൻ വെളിപ്പാടിൽ ഈ രാത്രി ദൈവം ഉപയോഗിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കൂടി വന്ന ജനത്തിനായി സ്തോത്രം കർത്താവെ കടന്നു വരാനുള്ളവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും എളുപ്പം കടന്നു വന്ന് ഒരു മനപ്പെട്ട ദൈവസന്നിധിയിലായിരിക്കാൻ വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണമേ കർത്താവേ അവിടുത്തെ അമൻ വചനത്തിൻ്റെ വെളിപ്പാടുകളെ പകരുകയും വചനത്തെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ജനത്തിന് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ വെറും അമൻ വാക്കുകളായിട്ടല്ലോ ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനം ഈ രാത്രി വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെയും സ്വാധീനങ്ങളെയും എല്ലാ അന്ധകാരത്തിൻ്റെ പോരുകളെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അമർച്ച ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ വചനത്തിൻ്റെ വാതിലുകളധികം തുറക്കണമേ ആത്മാവിൻ്റെ വലിയ വ്യാപാരം വെളിപ്പെടുവാൻ ഇടയാക്കണമേ അമൻ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ രോഗികൾ സൗഖ്യമാകുവാൻ അമൻ ദുഷ്ടശക്തികൾ വിട്ടുപോകുവാൻ ദൈവകുറയുടെ പുത്തൻ അനുഭവങ്ങൾ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി സ്തോത്രം ഇന്ന് രാത്രി എല്ലാ തരങ്ങളിലും ദൈവത്തിന് മഹത്വം എടുക്കുവാൻ അങ്ങയുടെ നാമം വെളിവാകുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി സ്തോത്രം തുടർന്നുള്ള ദിവസങ്ങൾ അങ്ങയുടെ വരവ് താമസമെങ്കിൽ കർത്താവ് സഹായിക്കും ആദ്യോണ്ട് അവരുടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ധന്യമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. റാന്നി സിറ്റി ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജീവമന്ന 2019 സുവിശേഷ മഹായോഗത്തിൻ്റെയും സംഗീത വിരുന്നിൻ്റെയും ആദ്യ സന്ധിയിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ കൂട്ടി വരുത്തിയ അവൻ്റെ മഹനീയമായ വിശ്വസ്തതയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ ആ നല്ലവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം, ആരാധിക്കാം. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന ചെറുതും വലുതുമായ ഏതൊരു നിമിഷവും അതിൻ്റെതായ പരമാവധിയിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു ഉത്കണ്ഠയും ഉത്സാഹവും ദൈവമക്കളായ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യത്തിനു കീഴിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നാമത്തെ ഒരുമിച്ച് പ്രകീർത്തിക്കുവാൻ ഉതകുന്ന നല്ലൊരു ഗാനത്തോടുകൂടെ ഇന്ന് രാത്രിയിലെ ഗാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്കായി ഗാനങ്ങൾ ആലപിക്കുന്നത് സയോൺ ഓർക്കസ്ട്ര റാന്നിയാണ് ഞങ്ങളോടൊപ്പം ചേർന്ന്. നിങ്ങൾക്കും ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിൽ വരുവാനുള്ളവർ എത്രയും വേഗത്തിൽ കടന്നു വന്ന് നമ്മോടൊപ്പം ചേർന്ന് ആത്മീക സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ ഒരുമിച്ച് പ്രാർത്ഥനാപൂരിതമായ മനസ്സുമായി ആയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വർണ്ണിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഇടികൾ ചേർന്ന് പാടാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ്യ. Hallelujah.
அவனொப்பம் பறையா ஆருமே இல்லை
അവനെ പോലാരാധ്യനില്ല അവനാർക്കും കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമേ ഇല്ല അവനെ പോലാരാധ്യനില്ല പരിശുദ്ധൻ മഹോന്നതൻ ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജന മശിഹ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നിശ്ചയമായി നാം കൂടി വരുന്നിടത്തൊക്കെയും നല്ലവനായ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഉണ്ടെന്ന് നാം വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത തൻ്റെ സാന്നിധ്യത്തെ വെളിവാക്കുവാൻ കഴിവുള്ള ശക്തിയുള്ള വലങ്കരത്തിനുടമയായ ഉന്നതനായ ദൈവത്തിൻ്റെ മഹാകരത്തിൻ്റെ ചലനം ഈ ആലയത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന വ്യക്തതയോടുകൂടെ നാം മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാകിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാം. ഹല്ലേലൂയ. അടുത്ത് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന മനോഹര ഗാനം ഇപ്രകാരം പറയുന്നു: എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരി, അങ്ങിൻ്റെ നിക്ഷേപമേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം നേടുന്ന സകല നിക്ഷേപങ്ങളും അത് ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല, അത് അഴിഞ്ഞു പോകുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്നുള്ളത് നമ്മുടെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ആ മനോഹര ഗാനം നിങ്ങൾ ശ്രവിക്കുവാൻ പോകുന്നു. ഈ ഗാനത്തിലൂടെ ദൈവനാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞു സഹോദരൻ ഷോളമൻ നിങ്ങൾക്കായി ആ മനോഹര ഗാനം ആലപിക്കുന്നു. നമ്മൾ ഒരുമിച്ച് സർവശക്തനായ ദൈവം സഹായിക്കട്ടെ.
എൻ്റെ ഉപനിധിയേ എൻ്റെ ഓഹരിയേ അങ്ങൻ്റെ നിക്ഷേപമേ എൻ്റെ ആശ്രയമേ എൻ്റെ മറവിടമേ എന്നും സങ്കേതമേ എൻ്റെ ഉപനിധി എൻ്റെ ഓഹരി അങ്ങൻ്റെ നിക്ഷേപമേ എൻ്റെ ആശ്രയമേ എൻ്റെ മറവിടമേ എന്നും സങ്കേതമേ അമർവിചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ അമർവിചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ Thank you.
എൻ്റെ ഉടയവനെ എൻ്റെ പൂജബലമേ അങ്ങനെ എൻ്റെ ആരംഭമേ എൻ്റെ വാത്തത്തമേ എന്നെ പൂജബലമേ അങ്ങനെ എന്റെ ആരംഭമേ എന്റെ വാക്തമേ അങ്ങനെ ആണ് അമാർ വിചാരി വിശ്വസ്തനാവൻ വീരനാണവൻ അമ്മാവിചാരിടാൻ എല്ലാ പറയാ വിശ്വസ്തനാവൻ വീരനാണവൻ കരമുയർത്തി കർത്താവിനെ ഒരുമിച്ച് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റവും പുറകിൽ ഇരിക്കുന്നവർ അല്പം കൂടെ മുൻപിലേക്ക് കയറി എന്നാൽ നമ്മുടെ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്ക് വളരെയധികം ഉചിതമായിരിക്കും. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. സങ്കീർത്തനക്കാരനെ പ്രകാരം പറയും, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. കർത്താവിലുള്ള ആശ്രയമാണ് നമ്മുടെ ഗമനാഗമനങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ധൈര്യത്തോടുകൂടെ നമ്മെ നിർത്തുവാൻ ഇടയായിത്തീരുന്ന വസ്തുത. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ആശ്രയത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്കായി പാടുവാൻ ആഗ്രഹിക്കുന്നു. ഗാനം ഇപ്രകാരം പറയുന്നു, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം എൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. ഹല്ലേലൂയ. ഒരുമിച്ച് കരമടിച്ച് എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾക്കും ഈ ഗാനത്തിൽ പങ്കാളികളാകാം. സർവശക്തനായ ദൈവം നമ്മെ ഇന്ന് സന്ധ്യയെങ്കിൽ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. കരങ്ങളെ തട്ടി യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്.
കാക്കയച്ചാരം തരും ആവശ്യമെല്ലാം നടത്തിത്തരും നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും യേശു മതിയായവൻ കാക്കയച്ചാരം തരും ആവശ്യമെല്ലാം നടത്തിത്തരും നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും യേശു മതിയായവൻ ഒരുമിച്ച് ചേർന്ന് യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെ ദൈവം നീക്കിത്തരും ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെ ദൈവം നീക്കിത്തരും ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ സർവശക്തനാമൻ യേശുവത്രേ ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ യേശു മതിയായവൻ എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ സർവശക്തനാമൻ യേശുവത്രേ ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ ഉറപ്പ് പ്രാപിച്ചവൻ യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് നിത്യജീവൻ മതി എനിക്ക് നിത്യജീവൻ മതി എനിക്ക് ഹല്ലേലൂയ കരമുയർത്തി കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട് തുടർന്നും വളരെ മനോഹരമായ ഒരു ഗാനം നാം ശ്രവിക്കുവാൻ പോകുന്നു. യേശു നായക ശ്രീശ നമോ നമ നാശവാരണ സ്വാമി നമോ നമ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ നല്ലൊരു ഗാനം നിങ്ങൾക്കായി ഞങ്ങളുടെ സഹോദരൻ സോളമൻ തുടർന്ന് ആലപിക്കുന്നു. ഗാനത്തിൻ്റെതായ അർത്ഥം ഇപ്രകാരം പറയുന്നു: നാശത്തിലായിരുന്ന നമ്മെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം തൻ്റെ പുത്രനെ അയച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞ പിതാവിൻ്റെ വലിയ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന വളരെ നല്ല ആ ഗാനം നമുക്ക് കേൾക്കാം. അതിനായി സോളമനെ ക്ഷണിക്കുന്നു. Thank you.
യേശു നായക സ്ത്രീശ നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ മോശി പൂജിത രൂപ നമോ നമോ മഹിമ്പാദ യേശു നായക സ്ത്രീശ നമോ നമോ നാശവാരണ ടീച്ചേഴ്സിൻ്റെ സംഗീത വിഭാഗമായ സയൺ ഓർക്കസ്ട്രയാണ് നിങ്ങൾക്കായി ഈ സന്ധ്യയിൽ ഗാനങ്ങൾ ആലപിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ലൈവായി കാണുവാൻ
www.sarafcv.in എന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ലൈവായി കാണാവുന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവവചനം പറയുന്നു. അടുത്തതായി നാം കേൾക്കുവാൻ പോകുന്ന ഗാനം ഇപ്രകാരം പറയുന്നു: എന്നെ ജീവൻ നൽകി സ്നേഹിച്ച ദൈവത്തെ എൻ്റെ ജീവൻ പോവോളം ഞാൻ പ്രകീർത്തിക്കും. ഇങ്ങനെ അർത്ഥം വരുന്ന വളരെ മനോഹരമായ ഒരു പഴയ ഗാനം നിങ്ങൾക്കായി ഞങ്ങളുടെ സഹോദരൻ വാട്സൺ ആലപിക്കുന്നു. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം. നന്ദിയോടെ നമുക്ക് ഈ ഗാനത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓളം നന്ദിയോടെ
സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇത്രയും സമയം വളരെ മനോഹരമായ ഗാനങ്ങൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ ഒരുമിച്ച് ചേർന്ന് പാടി സ്തുതിപ്പാനുള്ള നിമിഷങ്ങളാണ് തുടർന്നുള്ള നിമിഷങ്ങൾ. അല്പസമയം ആത്മാവിലും സത്യത്തിലും ചേർന്ന് ഒരുമിച്ച് പാടി ആരാധിപ്പാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ ദിവസങ്ങളിൽ ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ കരം തട്ടി മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മെ തൻ്റെ സ്വന്തം ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്ത സർവശക്തനായ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഒരുമിച്ച് ചേർന്ന് സ്തുതിപ്പാൻ ഇന്ന് രാത്രിയിൽ ശക്തിയോട് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ഹല്ലേലൂയ. ജീസസ്. സഹോദരന്മാരും സഹോദരന്മാരും ഒരു അല്പം കൂടെ മുൻപോട്ട് കയറാൻ വേണ്ടിയെല്ലാം ഫാൻ ഉണ്ട്, കാറ്റ് കിട്ടും. അല്പം കൂടെ മുൻപോട്ട് കയറിക്കട്ടെ. അപ്പം നമുക്ക് ഇനി വരുന്നവർക്ക് പുറകെ ഇരിക്കാൻ സൗകര്യം ഉണ്ടാകും. ജസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ പാടി ആരാധിക്കാം. ഒരു രണ്ട് മൂന്ന് കസാരയുടെ മുൻപോട്ട് കയറിക്കാം. പാസ്റ്റേഴ്സിന് സ്റ്റേജിലെ സ്ഥലമുണ്ട്, വന്ന് സ്റ്റേജിലേക്ക് ഇരിക്കാവുന്നതാണ്. ഹല്ലേലൂയ. കരങ്ങളെ ചെയ്ത് തട്ടി ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് കഥാവിനെ ശ്രദ്ധിക്കാം. പ്രണപ്രിയ പ്രണപ്രിയ ശങ്കിലെ ചോര കൊണ്ടെന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാര. പ്രണപ്രിയൻ തൻ്റെ ശങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ശങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വന്ദിപ്പസാധ്യമേ അത്. കൃപയേ കൃപയേ വന്ദിപ്പസാധ്യമേ അത്. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരുന്നു നീ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരുന്നു നീ. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്നെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്നെയല്ലയോ എന്നെ നാരമണി ചൊരുമിച്ച് ചേർന്ന് കോഴിത കുഞ്ഞിനെ ചീരകടിയിൽ വരയ്ക്കും പോലെ. കടുകൻ തൻ കുഞ്ഞിനെ ചീരകിന്നീരെ വഹിക്കും പോലെ. കോഴിത കുഞ്ഞിനെ ചീരകടിയിൽ വരയ്ക്കും പോലെ. കടുകൻ തൻ കുഞ്ഞിനെ ചീരകിന്നീരെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാ തീരാത്തത്.
சொல்லியா சொல்லியா தீராத்தவன் நந்தி யேசுவே நந்தி யேசுவே நீ செய்த நன்மைகள் ஓராயிரம் நந்தி கோரி நந்தி யேசுவே நந்தி யேசுவே நீ செய்த நன்மைகள் ஓராயிரம் நந்தி என் சக்தியானல்ல கையுட பலத்தாலல்ல வைஷம்ய மேடுகளில் கரம் பிடிச்சு என்னை நன்னி யேசுவே நன்னி யேசுவே நீ செய்த நன்மைகள் ஓராயிரம் நன்னி நன்னி யேசுவே நன்னி யேசுவே நீ செய்த நன்மைகள் ஓராயிரம் நன்னி என் சக்தியாலல்ல கையுட பலத்தாலல்ல நின்றேயல்லையோ என்னை நடத்தியது என் சக்தியாலல்ல கையுட பலத்தாலல்ல சொல்லியா சொல்லியா தீராத்தவன் கிருபை எண்ணியா எண்ணியா தீராத்த நன்மைகள் சொல்லியா சொல்லியா தீராத்தவன் கிருபை நன்னி யேசுவே நன்னி யேசுவே நீ செய்த நன்மைகள் ஓராயிரம் நன்னி நன்னி யேசுவே நன்னி யேசுவே நீ செய்த நன்மைகள் ஓராயிரம் நன்னி என் சக்தியானல்ல கையுட மேலத்தாரல்ல சக்தியானல்ல கையுட பலத்தாலல்ல நின்றேயோ என்னை நடத்தியது கோழிதன் குன்னினே சிறகடியில் மறைக்கும் போலே கோரி கழுகத்த குன்னினே சிறகின்னே வகிக்கும் போலே ஜீசஸ் கோழிதன் குன்னினே சிறகடியில் மறைக்கும் போலே அமை கழுகத்த குன்னினே சிறகின்னே வகிக்கும் போலே நன்னி யேசுவே நீ செய்த நன்மைகள் ஓராயிரம் நன்னி
ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് വന്നിപ്പാണ് സത്യവിഷമാണ് ശകലെ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ ശവരാജക ദീപശകനെ എത്തിയ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാ ശവരക്ഷയ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത കൃപകൾ നന്ദി യേശുവേ നന്ദി യേശുവേ ചെയ്ത നന്മകൾ കൊരായിരം നന്ദി ജീസസ് നന്ദി യേശുവേ നന്ദി യേശുവേ ചെയ്ത ായിരുന്നു നീ ഞാൻ ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല ഇതേഹല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല ഇതേഹല്ലയോ എന്നെ നടത്തിയത് ഓ എന്നിയാരെന്നിയാ തീരാത്ത നന്മകൾ ചൊല്ലിയ ശക്തിയോടെ ചേർന്ന് ആരാധിക്കുന്ന രാത്രി എന്നിയാരെന്നിയാ തീരാത്ത നന്മകൾ ചൊല്ലിയാ ചൊല്ലിയാ തീരാത്തവ കൃപ ചൊല്ലിയാ ചൊല്ലിയാ തീരാത്തവ കൃപകൾ നന്ദി യേശുവേ നന്ദി യേശുവേ ചെയ്ത നന്മകൾ കൊരാ ശക്തിയോടെ നന്ദി യേശുവേ ചെയ്ത നന്മകൾ കൊരായിരുന്നു നീ ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെയല്ലയോ എന്നെ ഓഷമാന ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല ചൊല്ലിയാ ചൊല്ലിയാ തീരാത്തവൻ കൃപകൾ നന്ദി എന്ന് പറയുവാനല്ലാതെ ഇന്ന് രാത്രിയിൽ മറ്റൊന്നും ദൈവത്തിന് ഹല്ലേലൂയ മറുപടിയായി കൊടുക്കുക എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കരങ്ങൾ ഉയർത്തപ്പെടും എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് ദൈവത്തിനോട് കർത്താവിനെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാനങ്ങനെ സ്തുതിക്കുമെന്ന് പറയും ഈ രാത്രി ദൈവ സാന്നിധ്യം ഇത്രത്തോളം സമയം നമുക്ക് അനുഭവിപ്പാനിടയായല്ലോ. വാക്ക് പറഞ്ഞിട്ട് മാറാത്ത കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. സ്വർഗം തുറന്നതിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആഗ്രഹിച്ച
ഇവിടെ അവൻ നാം അവൻ ക്രമീകരിച്ച അവൻ സുവിശേഷ യോഗത്തിൻ്റെ ആരംഭ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവം, ഇത്രത്തോളം നമ്മുടെ നടുവിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് തുടർന്നും നമ്മെ സഹായിപ്പാൻ ദൈവകൃപയുടെ ശക്തി വെളിപ്പെടുത്തുവാൻ എല്ലാ അധരങ്ങളും തുറന്ന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആമൻ ആമൻ പട്ടണത്തിലെ ആമൻ ഈ സഭയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തനെ ദൈവം ഈ ആമൻ പട്ടണത്തിൽ ഇത്രത്തോളം ഉപയോഗിക്കുന്നല്ലോ. പിന്നെയും ദൈവകൃപയുടെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുവാൻ നമുക്കൊരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ അധരങ്ങളും തുറന്ന് ദൈവത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോവാ ഉന്നതനാണോ, ഉയർന്നവനാണ്, ശാശ്വതവാസിയാണ്, മഹാദൈവമാണ്. എങ്കിലും മനസ്താപമുള്ള ഹൃദയങ്ങൾക്ക് ചൈതന്യം വരുത്തുന്ന, മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രി നമുക്ക് ചൈതന്യം വരുത്തുവാൻ, നമ്മുടെ ഇടയിൽ വെളിപ്പെടുവാൻ അവിടുത്തെ സാന്നിധ്യമുണ്ട്. എല്ലാ അധരങ്ങളും തുറന്ന് സ്തോത്രം ചെയ്യാം. ഈ രാത്രി പ്രതീക്ഷയോടെ കടന്നു വന്ന ദൈവമക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഗാന ശുശ്രൂഷകളെ നിവർത്തിപ്പാൻ അഭിഷക്തന്മാരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. പിന്നെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി തിരുവെഴുത്തുകളെ പ്രസ്താവിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷക്തനെ ദൈവം അയച്ചിട്ടുണ്ടല്ലോ. ആത്മശക്തിയോടെ ദൈവകരങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കേണ്ടതിന് എല്ലാവരും അല്പനിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കേണ്ടതിന്, സംസാരിക്കേണ്ടും വേണം സംസാരിക്കുവാൻ പരിശുദ്ധ ആത്മാവ് വെളിപ്പെടേണ്ടതിന് എല്ലാവരും അമൻ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അധരം തുറന്ന് അസ്തരഗാധന ഹത്തുൽ ഘടക ക്ഷമാ രഹസി ഇരുട്ടിൻ്റെ അധികാരങ്ങളെ ദൈവം ശാസിച്ച് ആമൻ ദൈവകുറയുടെ വലിയ മഹത്വം വെളിപ്പെടുവാൻ, മാളിക മുറിയിൽ വെളിപ്പെട്ടു വന്ന ദൈവാത്മ സാന്നിധ്യത്തിൻ്റെ പുത്തൻ നിറവ് ഇവിടെ വെളിപ്പെടുവാൻ, അത് ഓരോരുത്തരുടെ മേലും പതിയുവാൻ. അടര ജാര വൈശ മനയ ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം തൻ്റെ അമന പുത്രനെ നൽകി നമ്മെ ബലപ്പെടുത്തിയെങ്കിൽ, നമ്മെ രക്ഷിച്ചെങ്കിൽ, അമൻ സൗഖ്യം നൽകിയെങ്കിൽ അവിടുത്തെ ആത്മാവിൻ്റെ ഒരു പുത്തൻ പകർച്ച ഈ രാത്രി വെളിപ്പെടേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അടകമന ഹത്തുന രഗതന അന്തരേദിക സമാരഗാതലകടക ശൈതന രഗസി അഭിഷക്തനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവാത്മാ ഉപയോഗിക്കട്ടെ. ഈ രാത്രി അമൻ സ്തോത്രം ആരംഭത്തിൽ അമൻ സ്തോത്ര അഭിഷക്തനെ അമൻ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഓ സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ വാതിലുകളെ അമൻ അമൻ സ്തോത്രം മറയിടുന്ന, അമൻ തടസ്സം വെളിപ്പെടുത്തുന്ന വെല്ലുവിളികൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അടകമന ഹത്തുന രകൽക്കരാധിയാന ആമൻ അറിയാത്ത ചില നന്മകൾ, അതിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം, ആമൻ രോഗ സൗഖ്യങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ ആമൻ സ്തോത്രം സുവിശേഷ യോഗം ഈ പട്ടണത്തിന് അനുഗ്രഹമാകുവാൻ, നമുക്ക് ഓരോരുത്തർക്കും വിടുതലായിത്തീരുവാൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായിത്തീരുവാൻ നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, നാം എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ ദാസൻ ആമൻ സ്തോത്രം കൊന്നയിൽ സണ്ണിച്ചായനും കർത്താവിൻ്റെ ദാസൻ പാസ് പി സി തോമസ് അവരുകളും മുൻപോട്ട് വന്ന് ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവസ്നേഹി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളെ ഉണക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല രാത്രിയുടെ വേളയ്ക്കൽ അങ്ങയുടെ പാദപീഠത്തിൽ ഒന്നിച്ചു കടന്നു വരുവാൻ ഒരു കൺവെൻഷനായി കൂടുവാൻ സ്വർഗം കൂട്ടിക്കൊണ്ടുന്ന ജനത്തെ ഈ രാത്രി അനുഗ്രഹിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സുവിശേഷം നടത്തുന്ന ഭക്തനായി സ്തോത്രം. കർത്താവേ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം വ്യക്തവും ശക്തവുമായി പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തന്നെ നാവോടും വായോടും കൂടെ ഇരിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നപ്പാ. ഈ കർത്താവ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവനുദാസനായി സ്തോത്രം. ആത്മബലത്തോടെ ചെയ്യുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന പുതിയ കൃപയ്ക്കായി, പുതിയ ശക്തിക്കായി, പുതിയ ജ്ഞാനത്തിനായി, അറിവിനായി ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടുവാൻ തക്കവണ്ണം കർത്താവ് കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ പട്ടണത്തിലും അനേക ജീവിതങ്ങളെ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഈ കൺവെൻഷൻ മുഖാന്തരം അനുഗ്രഹമായി തീരേണമെന്ന് അപ്പച്ചാ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. വചനം നിന്റേതാണല്ലോ കർത്താവെ, ആ വിതയ്ക്കുന്നതാകുന്ന വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്ന് വചനം ഞങ്ങളോട് പറയുമ്പോൾ, ആ വചനം വ്യക്തമായി ശക്തമായി പറയുമ്പോൾ അനേക പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, അനേകർക്ക് ദിവ്യത്തിന് കൊള്ളാത്തവർ കൊള്ളാവുന്നവരായി മാറിയെടുക്കുവാൻ
സ്വർഗം ഈ രാത്രി സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനത്തെയും അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ വ്യക്തികളെ ജീവിതങ്ങളെ മുഴുവനെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന ഭവനങ്ങളെയും കർത്താവ് അവിടവിടങ്ങളായി സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വഴിയാത്ര മധ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം പോക്കിലും വരവിലും ഉണ്ടായിരിക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പറയുവാനും ഞങ്ങളുടെ ദൈവത്തോട് മാത്രമാണല്ലോ കർത്താവേ, ഞങ്ങളെ കാണുന്നവൻ അറിയുന്നവൻ അവിടുന്ന് മാത്രമാകയാൽ ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളും ഈ രാത്രി കാലം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പോൾ ഞങ്ങളുടെ ജീവന്റെ പ്രകാശമാകുന്ന ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ശിഷ്ടാഴ്ച കഴിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പോൾ യഹോവയിൽ ആശ്രയവും യഹോവ തന്നെ ആശ്രയവും ആയിരിക്കുന്ന മനുഷ്യനും ഭാഗ്യവാനാകയാൽ ഈ രാത്രി കാലം നിന്റെ മക്കളിൽ ഒരു ഭാഗ്യമുള്ളവരായി കടന്നു വന്നിരിക്കുന്നുവല്ലോ, അവർ ഭാഗ്യത്തോടെ മടങ്ങുവാനും സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഒരുക്കുമാറാകണമേ. അനേക ജീവിതങ്ങൾ കടന്നു വരുവാൻ വീണ്ടും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനശുശ്രൂഷ നടത്തുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങളെ കർത്താവെ നല്ല ഗാനങ്ങളെ പാടി ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുവാൻ സ്വർഗം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മുറ്റുമായി ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ പാദപീഠത്തിൽ താഴ്ത്തുന്നപ്പോൾ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും ഒത്തുകെടുത്തിരിക്കുകയാൽ സ്തോത്രം. സകലതും ഞങ്ങൾക്ക് അനുവച്ച യേശു ക്രിസ്തുവിൻ സുലനാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിതമേറിയ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വൈകിയവേളയിൽ ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ സുവിശേഷ മഹായോഗത്തിൻ്റെ ഒന്നാമത്തെ ദിനം കർത്താവേ ഞങ്ങളുടെ ദാസന്മാരായി ഞങ്ങളുടെ മക്കളായി ഞങ്ങൾക്കൊന്നിച്ച് കർത്താവേ ഞങ്ങളുടെ ഈ ആലയത്തിൽ കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിനെ നന്ദി കരേറ്റുന്ന കർത്താവേ, ഇന്നയോളം കർത്താവ് ദേശത്ത് ദൈവസഭ അവിടുന്ന് മാനിച്ച ദൈവത്തിൻ്റെ വിധങ്ങൾക്കായി ദൈവത്തിന് ഞങ്ങളെ നന്ദി പറയുന്നു. വിശേഷാൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് കർത്താവേ പ്രിയ പി സി ചെറിയാൻ പാഷക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ റാണിയുടെ പട്ടണത്തിലെ ഈ ദേശത്തെ എന്നു മാത്രമല്ല ലോകരാജ്യങ്ങളിലെല്ലാം കർത്താവ് ഈ നാളുകളിൽ ശക്തമായി ഉപയോഗിക്കുകയും അപ്പോൾ തന്നെ ഈ റാണിയുടെ പട്ടണത്തിലും കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ ദൈവത്തിനെ നന്ദി കരേറ്റുന്നു. അങ്ങയുടെ ദാസനിലൂടെ ചെയ്യിപ്പിക്കുന്ന അനുഗ്രഹിതമേറിയ ശുശ്രൂഷകൾക്കായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ചില നാളുകൾക്ക് മുമ്പ് ദൈവിക ദർശന പ്രകാരം ഇവിടെ ആരംഭിച്ച കർത്താവേ ഈ ദൈവസഭയുടെ ശുശ്രൂഷകൾ ഇന്നുവരെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. ഈ രാത്രി ഞങ്ങളുടെ ദാസനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ ഈ കൺവെൻഷൻ ലീഡ് ചെയ്യുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ദൈവജനത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെയുള്ള ദൈവസഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഈ രാത്രി ഞങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ദേശത്തിന് വേണ്ടുന്ന ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ അറിയിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായി സ്തോത്രം ചെയ്യുന്നു. അഭിഷേകം ചെയ്ത ദൂതുമായി ഞങ്ങളുടെ നടുവിൽ അയച്ചത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ ദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ചില ദൈവികമായ വിടുതലുകൾ നടക്കുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, അനേകരെ മാനസാന്തരപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ അങ്ങയുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. സകലതും യേശു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പ്രത്യേകാലൊരു വിഷയം കൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ജോൺസിയുടെ പൈതല് സുഖമില്ലാതെ ഹോസ്പിറ്റൽ
വളരെ പെട്ടെന്ന് ശുശ്രൂഷയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ് ഫെയ്ത്ത് പള്ളിപ്പാട്. പള്ളിപ്പാട് സ്വദേശിയാണെങ്കിലും താൻ ഇവിടെ ആഞ്ഞിരിത്താനത്തിനടുത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പല കൺവെൻഷനുകളിൽ എനിക്ക് മുമ്പോ എനിക്ക് പിൻപോ ഉള്ള മീറ്റിങ്ങുകളിൽ താൻ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു വേദി പങ്കിട്ട് പുന്നവേലി നടക്കുന്ന ഐ പി സിയുടെ കൺവെൻഷനിൽ വെച്ചാണ്. അതിനുശേഷം ഇന്ന് രാത്രിയിലാണ് ഞാൻ കാണുന്നത്. ആ പ്രിയ മകൻ്റെ ചെറുപ്രായത്തിന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. നാളെ രാത്രി വളരെ കർത്താവിൽ പ്രസിദ്ധനായ ഷമീർ കൊല്ലമാണ് നാളെ രാത്രി പ്രസംഗിക്കുന്നത്. നാളെ കഴിഞ്ഞ് രാത്രി ജോബി കുമരകമാണ്. നിങ്ങൾ മാക്സിമം ആളുകളെ കൂട്ടിക്കൊണ്ട് വരണം. നമ്മൾ അനൗൺസ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ക്രമീകരണം ചെയ്തു വന്നപ്പോൾ ഒരു 2 മണിക്കൂർ മാത്രമേ അനൗൺസ്മെൻ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റേതായ നിലകളെല്ലാവരും അറിയിക്കാൻ ഒത്തില്ല. ചർച്ച് ഓഫ് ഗോഡിൻ്റെ സംസ്ഥാന ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കൊണ്ട് നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭകളിൽ കത്തുകൾ കൊണ്ട് കൊടുക്കാൻ ഒത്തില്ല. അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇത്രയും പേര് രാത്രി വന്നല്ലോ. കടന്നു വന്ന എല്ലാ ബഹുമാനരായ ദൈവമക്കളെ ഞാൻ വന്ദനം ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ 3 ദിവസത്തെ സുവിശേഷ മഹായോഗം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. കരമടിച്ച നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നോട് ജാനറ്റ് പറഞ്ഞത് അച്ഛാ സ്തോത്രകാഴ്ച ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു മോനെ ചിലവ് കൂടാതെ ഒരു യാഗം നല്ലതല്ല. സ്തോത്രകാഴ്ച എന്നുള്ളത് ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്തോത്രകാഴ്ചയുണ്ട്. ഇപ്പോഴേ അത് സഹോദരന്മാർ നിങ്ങളുടെ കയ്യിൽ ആ ബക്കറ്റ് എത്തിക്കും. പാട്ട് ഒരു പാട്ട് ചെറിയൊരു പാട്ട് വേഗത്തിൽ പാടി തുടർന്ന് കർത്താവിൽ ബഹുമാനായ പാസ്റ്റർ ഫെയ്ത്ത് പള്ളിപ്പാട് ശുശ്രൂഷിക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടൈറ്റസിനെ ഓർത്ത് ഇവരെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പാട്ട് ചേർന്ന് പാടുമ്പോൾ സ്തോത്ര വഴിപാടുകൾ നമുക്ക് അർപ്പിക്കാമല്ലോ. സ്തോത്രം. ജോൺ സി ബക്കറ്റ് എടുത്തു. Varnichida naavu poraye varnichida vaaku poraye Thank you.
എൻ്റെ കാതിൽ കേട്ടതല്ല എൻ്റെ കണ്ണു കണ്ടിടുന്നു എൻ്റെ കാതിൽ കേട്ടതല്ല എൻ്റെ കണ്ണു കണ്ടിടുന്നു പുകഴുവാ ഒന്നുമില്ലേ മഹത്വം എന്നെ സുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ടും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ടിജു മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. കരങ്ങളിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ മനോഹരമായ നല്ല സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവേ, തുടങ്ങിയിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ ഈ പ്രഥമ രാത്രിയിലേക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ കർത്താവേ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നീട്ടപ്പെട്ട സ്തോത്ര വിവരണായി സ്തോത്രം. സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി തൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവനാമത്തിന് വേണ്ടി നീട്ടപ്പെട്ട ഈ സ്തോത്ര വഴിപാട് ഞങ്ങളുടെ നാമത്തിന് വേണ്ടി ചെലവഴിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കാൻ പോകുന്ന വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം, ആമീൻ. ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി. കർത്താവേ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം, ആമേ, ഞാൻ അയച്ചാൽ വെറുതെ മടങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങയുടെ വചനത്തിൽ എഴുതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെ കേൾക്കുന്ന ദൈവീക വചനത്തിൻ്റെ ശക്തികൾ, ആമേൻ, ഈ ദേശത്ത് വ്യാപരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകത്തിന് ഇന്ന് രാത്രി ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നിന്ന്, ആമീൻ, കടന്നു വന്ന ജനത്തിന്, ദേശത്തിന്, കർത്താവ്, ദൈവസഭയ്ക്ക് ആവശ്യമാകുന്ന ദൈവീക ദൂതുകൾ കൊടുത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മാനോമഹുത്വമെല്ലാം എൻ്റെ അപ്പനെടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുത്തമ്പുരാൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ കരമുയർത്തിയ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ രാത്രി നമ്മുടെ ഈ സുവിശേഷ യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ഉദ്ഘാടനം ചെയ്യുവാൻ ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി സി ചെറിയാൻ അവരുകളെ ദൈവം അനുഗ്രഹിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ ഈ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഇവിടെ വെളിപ്പെടട്ടെ. തുടർന്ന് ദൈവന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ് ഫെയ്ത്ത് അവരുകളെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകും. അതുലനായ കർത്താവിൻ്റെ അനുഗ്രഹീത നാമം ഇന്നലെ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. റാന്നി സിറ്റി ചർച്ചിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ആത്മീക സുവിശേഷ സംഗമത്തിൻ്റെ ഈ പ്രാരംഭ രാത്രിയിൽ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് എല്ലാ ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കത്തുദാസൻ
ലോകവ്യാപകമായി കർത്താവിൻ്റെ വചനത്തെ ശക്തമായി നാടുകളിൽ ദൈവത്താൽ പ്രഘോഷിക്കപ്പെടുന്ന മലയാളക്കരയുടെ അഭിമാനമായ ബഹുമാന്യ കത്തുദാസൻ പാസ്റ്റർ പി സി ചെറിയാൻ അവരുകൾ പ്രാരംഭമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രിയ ദൈവദാസനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ പ്രഭാഷണങ്ങൾ ഈ മലയാളക്കരയിലും മാത്രമല്ല ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിലും അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതിൽ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവദാസൻ. അതുപോലെ തന്നെ ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ പ്രായം കൊണ്ടും പക്വത കൊണ്ടും അനുഭവ പരിചയം കൊണ്ടും എന്നേക്കാൾ അധികായികന്മാരായ അനേക ദൈവദാസന്മാർ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ ദൈവദാസന്മാരുടെ വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. ഇവരെല്ലാം ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ക്രിസ്തുവിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ സാമശാൻ, അങ്ങനെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ ഇങ്ങനെയൊരു ആത്മീക സംഗമം സംഘടിപ്പിക്കേണ്ടതിനായി ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെയുള്ള യൗവനക്കാരായ പ്രിയപ്പെട്ടവർ പ്രിയ ജിലൻ, അതുപോലെയുള്ള ലിപിൻ, അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പവിത്രമായ നാമത്തിലുള്ള ക്രൈസ്തവ അഭിവാദനങ്ങളെ ഇന്ന് രാത്രിയിൽ അർപ്പിക്കുന്നു. നിങ്ങളെല്ലാം ദൈവസഹായിക്കട്ടെ. സ്തുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇതിൽ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് സഹായിക്കട്ടെ എന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. പരിമിതമായ സമയത്തിനകത്തു നിന്ന് രാത്രിയിൽ ദൈവം എനിക്ക് കൈമാറിയ ഒരു ചിന്ത നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മുഖവരികളെയും വിരാമമിട്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമർ എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ദൈവശ്രദ്ധയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയും ഞങ്ങൾക്ക് മീതെ തുറന്നിരിക്കുന്ന സ്വർഗത്തിനായി സ്തോത്രം. അങ്ങയുടെ പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലും വചനത്താൽ അങ്ങയുടെ ജനത്തെ അങ്ങ് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുവാൻ അടിയൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ വചനം നൽകണം, കൃപയിൽ പൊതിയണം, യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈടുറ്റ ലേഖനങ്ങളിൽ ഒന്നാണ് റോമൻ ലേഖനം. ചരിത്രത്തിനകത്തും ദൈവശാസ്ത്രത്തിൻ്റെ പുരോഗതികൾക്കകത്തും ഏറ്റവും അധികം ഉതകിയ ഒരു ലേഖനമാണ് റോമൻ ലേഖനം എന്നുള്ളത്. സഭാചരിത്രത്തെ പിടിച്ചുപുലുക്കിയ നവീകരണത്തിൻ്റെ വ്യക്തമായ മാർട്ടിൻ ലൂതറിനെ തൻ്റെ ചിന്തകളെ തൻ്റെ വിചാരങ്ങളെ തൻ തിഞ്ചിച്ചുകൊണ്ടിരുന്ന തൻ്റെ സകല പദ്ധതികളെയും പൊളിച്ചടക്കിയ പുസ്തകമാണ് റോമൻ ലേഖനം എന്നുള്ളത്. 1517 ഒക്ടോബർ 31 96 ചോദ്യങ്ങൾ എഴുതുവാൻ മാർട്ടിൻ ലൂതറിനെ പ്രേരിപ്പിച്ച ഘടകം റോമൻ ലേഖനത്തിലെ ചിന്തകളാണ്. പഠിപ്പും വിദ്യാഭ്യാസവും വേദശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള മനുഷ്യൻ വേദശാസ്ത്ര പഠനശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ അടിപതറി പുസ്തകം ആഴമായി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 1:17 വന്നപ്പോൾ മാർട്ടിൻ ലൂതറിന്റെ മനസ്സിനകത്ത് ആദ്യത്തെ തിരിവീഴുവാനിടയായി. അവിടെ നിന്ന് പുസ്തകങ്ങളിൽ പിന്നെയും പഠിച്ചു തുടങ്ങിയ ലൂതർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതി വെച്ചു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പിന്നെയും പുസ്തകം പിന്നെയും അധ്യായങ്ങൾ നീണ്ട 7-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആറുവിടുവിക്കും. 8-ാം അധ്യായത്തിൽ ക്രിസ്തു യേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. അതിയായ ചിന്തകളിലേക്ക് മാർട്ടിൻ ലൂതറിന്റെ കണ്ണുകൾ പതിച്ചപ്പോൾ അദ്ദേഹം ഒരു പുതു മനുഷ്യനായി നവീകരണത്തിന് തിരികൊളുത്തവരുടെയായി. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞതിൻ്റെ പിൻപിലെ കാര്യം, ലോക ചരിത്രത്തിനകത്തും ദൈവശാസ്ത്ര ചരിത്രത്തിനകത്തും ഇത്രയധികം മനുഷ്യനെ സ്വാധീനിച്ച മറ്റൊരു പുസ്തകം ഈ ലോകത്തിനകത്തില്ല. തിരുവിടത്തിൽക്കകത്ത് പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ദൈവശാസ്ത്രത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് റോമാ ലേഖനം. ദൈവത്തെപ്പറ്റി, പാപത്തെപ്പറ്റി, നീതിയെപ്പറ്റി, നീതീകരണത്തെപ്പറ്റി, തേജസ്കരണത്തെപ്പറ്റി, വിശുദ്ധീകരണത്തെപ്പറ്റി, പിശാചിനെപ്പറ്റി, മനുഷ്യൻ്റെ പാപത്തെപ്പറ്റി, പാപത്തിൻ്റെ ഫലമായ മരണത്തെപ്പറ്റി, ന്യായപ്രമാണത്തെപ്പറ്റി, ന്യായപ്രമാണത്തിൻ്റെ പരാജയത്തെപ്പറ്റി, ക്രിസ്തുവിലൂടെയുള്ള രക്ഷണ്യ വലിപ്പത്തെയോർത്ത് വെളിപ്പെടുവാനുള്ള തേജസ്സിനെയോർത്ത് പ്രായോഗിക ജീവിതത്തിൻ്റെ വിശേഷമായ അനുഭവങ്ങളെപ്പറ്റി അങ്ങനെ ഏറെ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ റോമാലേഖനം. ഇതിൻ്റെ 8-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ തിരുവെടുത്തിലെ അധ്യായങ്ങളുടെ ഏറ്റവും രാജാവെന്നറിയപ്പെടുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം എന്നുള്ളത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഡിക്ലറേഷൻ പറഞ്ഞുകൊണ്ട് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്
ഒരു ശിക്ഷാവിധിയുമില്ല. പാപത്തിന്റെ ബന്ധപത്തത്തെ പറ്റി ഏഴാം അധ്യായത്തിനകത്ത് നിസ്സഹാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ പറ്റി വിളിച്ചോതുമ്പോൾ എട്ടാം അധ്യായം തുടങ്ങുന്ന ഡിക്ലറേഷൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പാപത്തിന്റെ ബന്ധപങ്ങളെ മാറ്റി, ശാപത്തിന്റെ ആഴങ്ങളെ നീക്കി, യേശുവിന്റെ കാൽവറി മരണത്താൽ സകല മാനവകുലത്തിനും ലഭിക്കപ്പെട്ട ദൈവരക്ഷയുടെ വ്യക്തമായ ഡിക്ലറേഷനിലൂടെ റോമാലേഖനം എട്ടാം അധ്യായം ആരംഭിച്ചു തുടങ്ങി. അതിൻ്റെ ആത്മാവിലുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞു വന്നിട്ട് പതിനെട്ടാം അധ്യായം മുതൽ പൗലോസ് അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് വെളിപ്പെടുവാനുള്ള തേജസ്സിനെ പറ്റി, സൃഷ്ടിയുടെ കാത്തിരിപ്പിനെ പറ്റി, വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പ് പ്രാപിക്കാൻ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ അകത്തു സംഭവിക്കുന്ന ഞരക്കങ്ങളെ പറ്റി എഴുതി വെച്ചിരിക്കുകയാണ്. ഇരുപത്തിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലുടേ വാക്യം ഒന്ന് വായിച്ചു സഹായിക്കണം. ഇരുപത്തിമൂന്നാമത്തെ വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമെന്ന പദത്തെ ഒന്നാമതായിട്ട് അങ്ങ് ചിന്തിച്ചു തുടങ്ങാം. ഇവിടെ എഴുതി വെച്ചിരിക്കുക നാം എന്ന പദം സത്യത്തിൽ എട്ടാം അധ്യായ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിനകത്ത് നാം എന്ന ഒരു പദം എഴുതി വെച്ചെങ്കിൽ ആ നാം എന്ന പദത്തിന് അതിൻ്റെ പുറകോട്ടുള്ള ചില അധ്യായങ്ങളുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആരാണ് ഈ നാം? പൗലോസ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആറാം അധ്യായത്തിൽ പറയുന്നു, ആദാമിലല്ല ക്രിസ്തുവിൽ ഉള്ളവരായ നാം. അടുത്തതായി പിന്നെ പൗലോസ് പറയുന്നു, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ചു നടക്കുന്നവരായ നാം. അടുത്തതായി ന്യായപ്രമാണത്തിനല്ല കൃപക്ക് അധീനരായ നാം. അടുത്തത് അന്യരല്ല മക്കളായ നാം. ഈ നാമാണ് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം. എന്തിനു കാത്തിരിക്കുന്നു? നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണമായ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാ. അന്യരല്ല മക്കളാ, വിശ്വാസത്തിൻ്റെ തികവ് പ്രാപിച്ചിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ മക്കളെന്ന ബോധ്യം അനുഭവിക്കുന്ന സകല വ്യക്തികളും അകം നിറഞ്ഞ് കാത്തിരിക്കുന്നത് താമസമിന എന്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുന്ന തേജസ്സിന്റെ സുപ്രഭാതം വരുന്നെന്ന വീണ്ടെടുപ്പിന്റെ ചിന്ത അകത്തിരിക്കുന്ന നാം. ഇന്ന് രാത്രിയും ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളുടെ അകത്തും ഈ പ്രത്യാശയുടെ തികവ ഉള്ളത്. ഇതിനകത്ത് കേവലം വന്നു കയറിയതല്ല, എന്റെ അകത്ത് നിത്യതയുടെ പ്രത്യാശ, തേജസിന്റെ പ്രത്യാശ, വീണ്ടെടുപ്പിന്റെ പ്രത്യാശ എന്റെ അകത്തുണ്ടെന്ന് ബോധ്യമുള്ളവർ ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ, ഞാൻ കാത്തിരിക്കുന്നത് വീണ്ടെടുപ്പിന് വേണ്ടിയാ. സകല വിശുദ്ധന്മാരുടെയും കാത്തിരിപ്പ് വീണ്ടെടുപ്പിന് വേണ്ടിയാ. ഇന്ന് രാത്രിയും എൻ്റെ ചിന്തയും അതുമായിട്ട് ചേർന്ന് തന്നെയാ വീണ്ടെടുപ്പിന് എന്നെ ഉറപ്പിക്കുന്ന നാല് പ്രധാന ഘടകങ്ങൾ. വീണ്ടെടുപ്പിനെ പറ്റി, എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെ പറ്റി എന്നെ ഉറപ്പിക്കുന്ന നാല് വ്യത്യസ്ത ഘടകങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ. ഏഴാം അധ്യായത്തിൽ ഒരു ഞരക്കത്തെ പറ്റി കാണാം, എട്ടാം അധ്യായത്തിൽ രണ്ട് ഞരക്കങ്ങൾ കാണാം. ഏഴാം അധ്യായത്തിലെ ഞരക്കം പാപത്തിൻ്റെ ഞരക്കമ, അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിനകത്തുനിന്ന് എന്നെ ആർവിടിവിക്കും പാപിയായ മനുഷ്യൻ്റെ ഞരക്കം കേൾക്കുകയാ. അധ്യായം തീരുന്നതിന് മുമ്പേ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപമെന്ന ഞരക്കത്തിനകത്തുനിന്ന് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ ആ ഞരക്കം മാറ്റിയിട്ട് ഓടിയ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരുന്ന ഏത് അധകൃതനായ മനുഷ്യനും സൗജന്യമായി കൊടുത്ത ദൈവരക്ഷ മുഖാന്തരം അവൻ്റെ പാപത്തിൻ്റെ ഞരക്കത്തെ മാറ്റിയിട്ട് രക്ഷയവൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനിടയായി. അടുത്തത് രണ്ടാമത്തെ ഞരക്കം സൃഷ്ടിയുടെ ഞരക്കമാണ്. എട്ടാം അധ്യായം പത്തൊൻപത് മുതൽ വാക്യത്തിൽ പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും തേജസാകുന്ന മഹത്വവും കാത്തുകൊണ്ട് മായക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തുകൊണ്ട് ഞരങ്ങുകയാ എന്ന് പറഞ്ഞ സൃഷ്ടിക്ക്
ഉരുത്തിരിഞ്ഞരക്കമുണ്ട്. മനുഷ്യന്റെ പാപം മൂലം ശപിക്കപ്പെട്ട ഭൂമി കാത്തിരിക്കുന്നത് മനുഷ്യന്റെ മഹത്വത്തിന് വേണ്ടിയാ. മനുഷ്യന് മഹത്വം ഭവിച്ചെങ്കിലേ ഭൂമിയുടെ ശാപം മാറത്തുള്ളൂ. അങ്ങനെങ്കിൽ ദൈവവൈതലേ സൃഷ്ടി നമ്മെ നോക്കിയിരിക്കുകയാ, നമ്മെ നോക്കി ഞരങ്ങുകയാ. എന്തിനാ? നമ്മുടെ രൂപാന്തരം കണ്ട് അതിന് രൂപാന്തരം വരേണ്ടതിന് സൃഷ്ടി ഞരങ്ങിക്കാത്തിരിക്കുകയാ. മൂന്നാമത്തെ ഞരക്കം നമ്മുടെ ഞരക്കമാ. ആത്മാവെന്ന ആദ്യദാനം അകത്തു ലഭിച്ചിരിക്കുന്ന ദൈവ പൈതൽ അകത്തു ഞരങ്ങുകയാ. എന്തിനാ? തേജസാകുന്ന വീണ്ടെടുപ്പിന് വേണ്ടി, പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് നമ്മൾ അകത്തു ഞരങ്ങുകയാ. അപ്പോൾ ഒരു കാര്യം ഉറപ്പ, ഒരു വീണ്ടെടുപ്പുണ്ട്. ഒന്നാമത് വീണ്ടെടുപ്പിന് നമ്മളെ ഉറപ്പിക്കുന്ന ഘടകം പറയാം. നമ്മുടെ അകത്ത് ആദ്യ ദാനമായി പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം. പരിശുദ്ധ ആത്മാവിനെ അല്ലെങ്കിൽ ആദ്യ ദാനം എന്നൊരു പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഗ്രീക്ക് പദം പാർഷ എന്ന ഒരു പദമാണ്. പാർഷ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആദ്യ ദാനം. നാല് വിധത്തിൽ ആ പദത്തിൻ്റെ അർത്ഥത്തെ വേണമെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി ഒരു ഡൗൺ പേയ്മെൻ്റ് എന്ന് അതിനെ നമുക്ക് പറയാം. മൂന്നാമതായി ഒരു ഉടമ്പടി ആയിട്ട് അതിനെ നമുക്ക് ചിത്രീകരിക്കാം. നാലാമതായി ഒരു ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ പാർച്ച എന്ന പദത്തിന് ഈ നാലുവിധ അർത്ഥങ്ങളുണ്ട്. ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്നോ, അതല്ലെങ്കിൽ ഒരു ഡിപ്പോസിറ്റ് എന്നോ, അല്ലെങ്കിൽ ഒരു ഡൗൺ പേയ്മെൻ്റ് എന്നോ, അതല്ലെങ്കിൽ ഒരു പ്ലെഡ്ജ് എന്നോ, ഇതെല്ലാം പറയാവുന്ന ഒരു വാക്കാണ് ഈ ആദ്യ ഫലം അല്ലെങ്കിൽ പാർച്ചേ എന്ന ഒരു പദം. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കാര്യം പറയാം, പരിശുദ്ധ ആത്മാവിനെ ഒരു വിശ്വാസിയുടെ അകത്ത് തന്നിരിക്കുന്നത് ഒരു ഡിപ്പോസിറ്റായിട്ട, ഒരു ഡൗൺ പേയ്മെൻ്റായിട്ട, ഒരു ഉറപ്പായിട്ട. എന്തിൻ്റെ ഉറപ്പായിട്ട്? തത്വത്തിൽ ഇന്നകത്തു തന്നിരിക്കുന്നത് ഇത് ചിലതിനെ പ്രതിദാനം ചെയ്യാൻ അകത്തു തന്നിരിക്കുകയാണ്. സത്യത്തിൽ പരിശുദ്ധയാത്മാവിൻ്റെ ഭൂമിയിലെ ആഗമനം തന്നെ അങ്ങനൊരു പെരുന്നാൾ നടക്കുന്ന ദിവസത്തിലാണ്. പെന്തക്കോസ്തു പെരുന്നാളെന്ന് പറഞ്ഞാൽ കൊയ്ത്തിൻ്റെ പെരുന്നാളാണ്, ആദ്യ ഫലത്തിൻ്റെ പെരുന്നാളാണ്. ആദ്യ ഫലം ആലയത്തിൽ കൊണ്ടുവന്ന് വലിയ ഒരു 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 കൊയ്ത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന നിലത്തിൽ നിന്ന് ഒരു പറ്റം കറ്റ കൊയ്തെടുത്ത് ആലയത്തിൽ കൊണ്ടുവരുന്ന പെരുന്നാളാണ് പെന്തക്കോസ്തു പെരുന്നാൾ. അതിനോടനുബന്ധിച്ച് നടത്തുന്ന കൊയ്ത്തുത്സവങ്ങളൊക്കെ നടക്കുന്ന ആ പെരുന്നാളിലാണ് പരിശുദ്ധയാത്മാവ് മാളിക മുറിക്കകത്തിറങ്ങി വന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്തു തന്നെയുണ്ട് അതിൻ്റേതായൊരർത്ഥം. കാരണം ഈ പരിശുദ്ധയാത്മാവ് ഈ കൊയ്ത്തിന് ആ നിലനിൽക്കുന്ന ആ വലിയൊരു നിലം ഈ ഉത്സവം പ്രതിദാനം ചെയ്യുന്നത് ഇതിനപ്പുറത്തൊരു കൊയ്ത്തുണ്ടെന്ന പരിശുദ്ധയാത്മാവ് അതേ ദിവസം കാത്തിരുന്നവരുടെ അകത്തു കൊടുത്ത് പെന്തക്കൊസ്തു നാളിൽ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ നടുവിൽ പരിശുദ്ധയാത്മാവ് ഇറങ്ങി വന്നപ്പം അവിടെ പകർന്നു നൽകിയ ഓർത്ഥം ഇവിടം കൊണ്ട് തീരുന്നതല്ല. നിങ്ങളുടെ അകത്തു നൽകിയ പരിശുദ്ധാത്മാവ് ഒരു ഡിപ്പോസിറ്റ് അകത്തിട്ടിരിക്കുകയാ, ഒരു ഡൗൺ പേയ്മെൻ്റ് അകത്തിട്ടിരിക്കുകയാ. എവിടെ ഡൗൺ പേയ്മെൻ്റ് പൂർത്തീകരണം? ഒരു വാഹനത്തിന് ഒരു ഡൗൺ പേയ്മെൻ്റ് നമ്മൾ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു വീടിന് ഒരു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി പിന്നെ ബൈക്കിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പം വീടിന് പറയാൻ പറ്റും എനിക്ക് അഡ്വാൻസ് തന്ന എൻ്റെ ഉടയോനാ പോകുന്നത്. തത്വത്തിൽ അന്ന് മുതൽ വീട് നമുക്കുള്ളതാ. എന്നാൽ എപ്പോഴത് പൂർത്തീകരണമാകുന്നത്? ഈ കൊടുത്തിട്ട അഡ്വാൻസിൻ്റെ പൂർത്തീകരണം കൊടുത്തു തീർക്കുന്ന ഒരു ദിവസം അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറും. അങ്ങനെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ഉറപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഇതിൻ്റെ പൂർത്തീകരണം ഇത് തന്ന ഒരു ഉടമസ്ഥനുണ്ട്. ഈ പരിശുദ്ധയാത്മാവ് എൻ്റെ അകത്ത് പകർന്നിരിക്കുമ്പോൾ ഈ പരിശുദ്ധയാത്മാവിനിൽ പകരുന്ന ഉറപ്പ് താമസമിന എൻ്റെ കർത്താവിൻ്റെ കാഹളനാദം ധ്വനിക്കുമ്പോൾ അകത്ത് ഈ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന, ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരും മണ്മയതമായതിൻ്റെ സകല പോരുകളെയും അതിജീവിച്ചുകൊണ്ട് വിൺമയമായതിലേക്ക് കുതിച്ചു
കയറുന്ന ഒരു സുപ്രഭാതം എങ്ങനെ സംഭവിക്കും? എന്റെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിന് സംഭവിക്കുമെങ്കിൽ ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മ സാന്നിധ്യ അകത്തുള്ള ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ ഞാൻ കാത്തിരിക്കുന്ന ഒരു വീണ്ടെടുപ്പ് എന്നിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധയാത്മാവിന്റെ ഉറപ്പിനാൽ എനിക്ക് ലഭ്യമാകും. ഈ പരിശുദ്ധയാത്മാവ് എന്നിൽ പകർന്നിരിക്കുന്ന ഈ ഉറപ്പ് അതെനിക്ക് ഒന്നാമതായി തരുന്നത് എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്. തിരുവെടുത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെടുത്തി 4 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, അറാബോൻ എന്നൊരു പദം, ഒരു ഗ്രീക്ക് പദം അറാബോൻ എന്ന പദം. സത്യത്തിൽ പുതിയ നിയമത്തിനകത്ത് 4 പ്രാവശ്യം മാത്രമേ ഈ അറബോൻ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുള്ളൂ. 4 പറയുന്നത് ഈ മുദ്രയോട് ബന്ധപ്പെടുത്തിയ, 4 പറയുന്നത് പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുത്തിയ, 4 ഭാഗത്തും പറയുന്നത് വീണ്ടെടുപ്പുമായി ബന്ധപ്പെടുത്തിയ. വേണമെങ്കിൽ ഓടിച്ച ഭാഗം മാത്രമൊന്ന് വായിച്ചു വിടാം. 2 കൊരിന്ത്യർ 1:22 2 കൊരിന്ത്യർ 1:22 വേഗത്തിൽ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാറ് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഒന്നാമതായി പറയുന്നു, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മിൽ പകർന്നു. അപ്പോൾ ആത്മാവെന്ന് അവൻ നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം. ഈ അച്ചാരം എന്ന പദം അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഉറപ്പെന്ന. അപ്പം നമ്മുടെ അകത്ത് ദൈവം എന്തിനാൽ മുദ്രയിട്ടു? ആത്മാവിനാൽ നമ്മുടെ അകത്ത് മുദ്രയിട്ടു. എന്തിനു വേണ്ടി? Ephesians 1:14, 2 Corinthians 5:5 തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനാ മുദ്രയിട്ടിരിക്കുന്നത്? തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി. അപ്പോൾ അകത്തെന്തിനാ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നത്? കേവലം നമ്മൾ കാണുന്ന ഈ പരിധിക്കകത്തിരിക്കാനല്ല അകത്തു ലഭിച്ചിരിക്കുന്ന ഈ മുദ്ര, മറിച്ച് നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി. ഇവിടെ അതിനെ തടുക്കുന്ന സകല പാശങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടെടുപ്പ് നാളിനായി അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുമ്പം ഇവിടെയുള്ള സകല ആശാപാശങ്ങളെയും വിട്ട് അരുമനാഥനോടൊപ്പം ചേരാൻ അകത്തു തന്നിരിക്കുന്ന മുദ്രയാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അടുത്തതായി 2 കൊരിന്ത്യർ 5:5 അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരം അല്ലെങ്കിൽ ഉറപ്പായി തന്നിരിക്കുന്ന ദൈവം. ഏതിനായി ഞങ്ങളെ ഉറപ്പിച്ചത്? അതിൻ്റെ അഞ്ചിൻ്റെ ആദ്യം മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാതെ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങളുടെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആ കൂടാരത്തെ വിട്ടുകൊണ്ട് സ്വർഗീയ കെട്ടിടത്തിൽ എത്തേണ്ടതിന് ഞങ്ങളെ ആത്മാവെന്ന ആദ്യദാനത്താൽ മുദ്രയിട്ടിരിക്കും. ഇന്ന് രാത്രി എന്തിനാ ഈ മുദ്ര നമുക്ക് തന്നിരിക്കുന്നത്? ഈ കൂടാരം പൊളിഞ്ഞു പോകുമെന്നും ഇവിടെയൊന്നും ശാശ്വതമല്ലെന്നും ഇവിടെയൊന്നും നിലനിൽക്കുന്നതല്ലെന്നും കയ്യിലുള്ള പണവും വെച്ച വീടും നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളും ഇവിടെ പൊളിഞ്ഞു വീഴുമെന്നും ഇതിനപ്പുറത്ത് ദൈവം ശില്പിയായി ഒരുക്കിയതും അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ടെന്നും ഇവിടെയൊന്നും ശാശ്വതമല്ലെന്നും വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും ഇവിടെ ഞാൻ അനുഭവിക്കുന്നതൊന്നും നിത്യമായി ഒരു ചിരഞ്ജീവിയായി അനുഭവിക്കാൻ കഴിയത്തില്ലെന്നും ഈ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ബോധ്യത്തോടെ പറയുമ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, ശാശ്വതമായ നിത്യമായ ഒരു നാടിനെ പറ്റിയുള്ള ഒരു ഉറപ്പ് എൻ്റെ അകത്ത് പകരുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ഉറപ്പകത്തുള്ള ദൈവമൊക്കെ കരമുയർത്തി ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് ഉറപ്പ് നൽകുന്നത് നിത്യഭവനത്തെ പറ്റിയാ. ഉറപ്പ് തന്നിരിക്കുന്നത് നിത്യഭവനത്തിന്. അവസാന ഭാഗം ഒന്നുകൂടെ വായിക്കാം, Ephesians 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എന്തിനാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ട് ദുഃഖിപ്പിക്കരുത്? വീണ്ടെടുപ്പ് നാളിനായി എന്നെ മുദ്രയിട്ടത് ആ പരിശുദ്ധാത്മാവ, അതുകൊണ്ട് ദുഃഖിക്കരുത്. അങ്ങനെയെങ്കിൽ ദുഃഖിപ്പിച്ചാൽ എന്തു സംഭവിക്കും? വീണ്ടെടുപ്പ് നാളിൻ്റെ ചിത്രം മാറ്റി നിർത്തിയിട്ട് ദുഃഖിപ്പിച്ചു.
പറഞ്ഞ വീണ്ടെടുപ്പിനെ പറ്റി അകത്തു ബോധ്യമുള്ള ഒറ്റ ദൈവവൈദ്യരും പരിശുദ്ധയാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കത്തില്ല. ആത്മാവിനെതിരായിട്ടൊരു ജീവിതം നയിക്കത്തില്ല. ആത്മാവിന് വിരോധമായി സഞ്ചരിക്കത്തില്ല. കാരണം അവനെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് തൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും പ്രിയ ദൈവവൈദ്യരേ, ഈ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ഉറപ്പ്, ഇത് വീണ്ടെടുപ്പ് നാളിനായി എന്നെ മുദ്രയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് വീണ്ടെടുപ്പിനെ പറ്റി എനിക്ക് ബോധ്യം വരുന്ന ഒന്നാമത്തെ ഘടകം അകത്ത് ആദ്യദാനമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്. രണ്ട്, ഈ വീണ്ടെടുപ്പിനെ പറ്റി എൻ്റെ അകത്ത് ബോധ്യം നൽകുന്ന രണ്ടാമത്തെ ഘടകം എൻ്റെ അകത്തു എന്നുള്ള ഞരക്കമാണ്. ഇവിടെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, സസൂക്ഷ്മം ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു ഞരക്കത്തെ പറ്റി കാണുകയാ. എവിടുന്ന ഞരക്കം വരുന്നേ? അകത്തുനിന്ന്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, അപ്പം നമ്മുടെ ഞരക്കം അകത്തു. പൗലോസിൻ്റെ മറ്റൊരു ലേഖനം കൂടെ ഒന്ന് ചേർത്ത് ചിന്തിച്ചാൽ അതിൻ്റെ ആശയം നമ്മൾ പിടികിട്ടും. രണ്ട് കുരിന്ത്യർ അതിൻ്റെ ഒന്നാമത്തെ, രണ്ട് കുരിന്ത്യർ അതിൻ്റെ നാലാമധ്യായം അതിൻ്റെ 16-18 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഇത് അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇവിടെ രണ്ടു വിധമായ ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, പുറമയുള്ളവൻ. രണ്ട്, അക്കമയുള്ളവൻ. പുറമയുള്ള ചിന്ത, അക്കമയുള്ള ചിന്ത. പുറമെ ചിന്തിച്ചാൽ സംഭവിക്കുന്നത്, അകമെ ചിന്തിച്ചാൽ സംഭവിക്കുന്നത്. രണ്ട് ഗ്രൂപ്പുകൾ, ഒന്ന് പുറമെയുള്ളവൻ, രണ്ട് അകമയുള്ളവൻ. രണ്ടാമതായി പുറമെ ചിന്തിക്കുന്നവൻ, അകമെ ചിന്തിക്കുന്നവൻ. പുറമെ ചിന്തിച്ചാൽ എന്തു സംഭവിക്കും? അകമെ ചിന്തിച്ചാൽ എന്തു സംഭവിക്കും? എന്താ പുറമെയുള്ളവൻ? അവൻ ചിന്തിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്, നശ്വരമായതിന് വേണ്ടി, ഇവിടെ തകർന്നടിയുന്നതിന് വേണ്ടി ചിന്തിക്കുന്നവൻ പുറമെയുള്ളവൻ. അകമയുള്ളവൻ ഇവിടം കൊണ്ട് തീരാത്ത അനന്തവും നിത്യവുമായതിന് വേണ്ടി ചിന്തിക്കുന്നവൻ അകമയുള്ളവൻ. എന്തുകൊണ്ട് അകമയുള്ളവൻ അത് അല്ലെങ്കിൽ നിത്യമായതിനു വേണ്ടി ചിന്തിക്കും? കാരണം ഈ ഭൂമി ഉള്ളത് താത്കാലികമെന്ന് മനസ്സിലാക്കിയാൽ, എന്ന് പറഞ്ഞാൽ ഇവിടെ നേടുന്ന, ഞാൻ പറഞ്ഞു വന്നതുപോലെ നേടുന്ന പണമോ, നേടുന്ന അധികാരമോ, നേടുന്ന നേട്ടങ്ങളോ, വിദ്യാഭ്യാസമോ, അതിൻ്റെ ബാഹുല്യമോ, ഇതൊന്നും നിത്യമല്ലെന്ന് തിരിച്ചറിയുമ്പം ആ വ്യക്തികൾ ഒറ്റ നിമിഷം കൊണ്ട് നിത്യതയിലേക്ക് കണ്ണുയർത്തും. കാരണം അവർക്കറിയാം ഇവിടുത്തെ ഒന്നും ശാശ്വതമല്ല. അപ്പം അകമയുള്ളവൻ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. തൻ്റെ അകത്ത് ഒരു ഞരക്കമുണ്ട്. എന്തിനാ ഞരക്കുന്നത്? ആ ഭാഗത്ത് തന്നെ കാണുന്നുണ്ട്, അവൻ ഞരങ്ങുന്നത് നിത്യ തേജസ്സിൻ്റെ കനം ഓർത്തുകൊണ്ട് അവൻ അകത്ത് ഞരങ്ങുന്നത്. അപ്പം എന്തിനു വേണ്ടിയാ? തേജസ്സിനു വേണ്ടി ഞരങ്ങുകയാ, തേജസ്സിനു വേണ്ടി. സത്യത്തിൽ എന്താ തേജസ് എന്ന് പറഞ്ഞാൽ? തിരുവിടത്തിൻ്റെ താടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ കാണാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ദൈവത്തെ കണ്ടവരില്ല. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അവതാരമായിട്ട് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിൻ്റെ ജഡവതാരത്തെ കണ്ട ഒരുപറ്റം ജനമുണ്ട്. എന്നാൽ ദൈവത്തെ തൻ്റെ തനിതായ തേജസ്സിൽ കാണാൻ ഒറ്റ മനുഷ്യനും കഴിയത്തില്ല. പിന്നെ തിരുവിടത്തിൻ്റെ താളുകളെ നോക്കിയ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് തൻ്റെ തേജസ്സാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കിയ തൻ്റെ ജനത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് തൻ്റെ തേജസ്സാണ്. തേജസ് കണ്ട ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ യെശയ്യാവൊക്കെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് സത്യത്തിൽ ഭാഗ്യമായൊരു കാഴ്ചയല്ല, ആത്മമണ്ഡലത്തിലാണ് കാണുന്നത്. കാരണം ഭാഗ്യമായി ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ ഏതെങ്കിലും മനുഷ്യന് കഴിയുമോ? കഴിയത്തില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടു. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്കങ്ങയൊന്ന് കാണണം. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ശബ്ദം കേട്ടതിൻ്റെ വെളിച്ചത്തിലൊക്കെ ചോദിച്ചതാ, എനിക്കങ്ങയൊന്ന് കാണണം. ദൈവം പറഞ്ഞു, മോശയെ നിനക്ക് എന്നെ കാണാൻ കഴിയത്തില്ല, പിന്നെ നിനക്കൊന്ന് കാണാ വേണമെങ്കിൽ ഞാൻ എൻ്റെ തേജസ് നിനക്കൊന്ന് കാണിച്ചു തരാം. പാറയുടെ പിളർപ്പിൽ മറച്ചു നിർത്തിയിട്ട് ദൈവം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പുറകിലുള്ള തേജസ്സിൻ്റെ ഒരു ഭാഗമൊന്ന് മോശ കണ്ടു. അത്രയേ കാണാൻ കഴിഞ്ഞുള്ളൂ. പുതിയ നിയമത്തിൽ വന്നാൽ അവതരിക്കപ്പെട്ടിറങ്ങി വന്ന
പുത്രന്റെ അത്ഭുതങ്ങളിലൂടെ അട്ടയാളങ്ങളിലൂടെ വീര്യപ്രവർത്തികളിലൂടെ ഒരുപറ്റം ജനം ആ തേജസ് കണ്ടു. അതുമാത്രമല്ല, മൂന്ന് ശിഷ്യന്മാർ മറുരൂപമലയുടെ മുകളിൽ വെച്ച് ഒരലക്കുകാരനും വെളിപ്പിക്കുവാൻ കഴിയാത്ത നിലമാനങ്ങളിൽ തേജസ് പൂരിതമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ അവർ കണ്ടു. തീർന്നില്ല, ഡമസ്കോസിന്റെ പടിവാതുക്കൽ വെച്ച് നട്ടുച്ച നേരത്ത് നട്ടുച്ചയിലടിക്കുന്ന ഉച്ചവയിലിന്റെ പ്രഭയെ വെല്ലുന്ന ദൈവത്തിന്റെ തേജസ് അപ്പോസ്തോലനായ പൗലോസ് കണ്ടു. പത്മോസിന്റെ ഏകാന്തതയുടെ നടുവിൽ യേശുവിന്റെ ആ തേജസ്കരിക്കപ്പെട്ട രൂപത്തിന്റെ ഒരു ഭാഗം അഗ്നിജ്വാലക്കൊത്ത കണ്ണും മാറത്തു പൊൻകച്ച കെട്ടിയവൻ വെള്ളോടിന് സദൃശനായ കാലുകളോടുകൂടെയുള്ളവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള യേശുവിന്റെ തേജസ്സിന്റെ രൂപത്തിന്റെ ഒരു ഭാഗം യോഹന്നാനും പത്മോസി കണ്ടു. അങ്ങനെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി കാണാൻ മനുഷ്യന് കഴിയത്തില്ല. അവന്റെ തേജസ്സിനെ കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 2019 ഫെബ്രുവരി മാസം 1st ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, അവരൊക്കെ തേജസ് കണ്ടു, നാം കണ്ടിട്ടുണ്ടോ? നമുക്ക് തേജസ് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? ഇനി കർത്താവിൻ്റെ ആ ഒന്നാം വരവിൽ നടന്ന അത്ഭുതങ്ങളെ നേരിട്ട് കാണാൻ കഴിയത്തില്ല. ആ മഹത്വം വെളിപ്പെട്ടത് വായിച്ചറിയാനേ കഴിയത്തുള്ളൂ. പിന്നെങ്ങനെ ഈ തേജസ് നമ്മൾ അനുഭവിക്കുന്നത്? ഒരു കാര്യം വ്യക്തമാ, ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും തൻ്റെ തേജസ് കാണാൻ എനിക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും പാഴായ ജീവിതമാ. അങ്ങനെങ്കിൽ എവിടാ ഞാൻ ആ തേജസ് കണ്ടത്? ആ കൊരിന്ത്യ ലേഖനം വായിച്ചു അവിടെ തന്നെ കിടപ്പുണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചമുദിക്കണമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ വാക്കിനാലുള്ള ആ ദൈവ തേജസിന്റെ ആ പ്രകാശനം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. അവിടെ നിന്നും തീർന്നില്ല, അവിടെ ദൈവ തേജസിന്റെ പ്രകാശനം അത് പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ പ്രഭു ചിലർ ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് പറയാം, തേജസ് വെളിപ്പെടുന്ന ഇന്നിൻ്റെ മാധ്യമം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. സുവിശേഷത്തിലൂടെ മാത്രമേ ഇന്ന് തേജസ് വെളിപ്പെടുത്തുള്ളെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളും നമ്മൾ കണ്ടത് തേജസ് എങ്ങനെയാ ഇരുട്ടിനകത്തു നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചെടുത്ത് തൻ്റെ തേജസിൻ്റെ മഹത്വ എനിക്ക് കാണിച്ചു തന്ന് എൻ്റെ ഇരുട്ടിൻ്റെ അവശകളെ പൊളിച്ചു മാറ്റി സുവിശേഷത്ത തൻ്റെ തേജസ് അവരെനിക്ക് വെളിപ്പെടുത്തി തന്ന് എന്റെ അകത്തെ മനുഷ്യന് മാറ്റം തന്ന് എന്റെ മൃഗീയ സ്വഭാവത്തെ മാറ്റി എന്നെ പുതു മനുഷ്യനാക്കിയപ്പോ അവിടെ വ്യാപരിച്ചതിന്റെ പേരാ ദൈവ തേജസ്സെങ്കിൽ ഇന്ന് രാത്രി ആ തേജസ്സിന്റെ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചവർക്ക് അകം നിറഞ്ഞു ദൈവത്തിനും നന്ദി പറഞ്ഞിട്ട് പറയാ, ഈ തേജസ് എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ മാറ്റം, ഈ തേജസ് എൻ്റെ കുടുംബത്തിൽ വന്നത് എൻ്റെ മാറ്റം, ഈ സുവിശേഷം എൻ്റെ വീട്ടിനകത്ത് വന്നത, ഈ സുവിശേഷം ഞാൻ കേട്ടത് എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം. അപ്പം ഈ തേജസ് ഇന്ന് വെളിപ്പെടുമോ? വെളിപ്പെടും. ഏതിലൂടെ? സുവിശേഷത്തിലൂടെ വെളിപ്പെടും. എന്നാൽ ഈ ലോകത്തിനകത്ത് വെളിപ്പെടാതെ നല്ലൊരു പങ്കിനെയും എഴുതി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു അവിശ്വാസികളുടെ ഹൃദയം അതിനെ കുരുട്ടാക്കിക്കളഞ്ഞെങ്കിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും കറുപ്പിൻ്റെയും ഒക്കെ അധീനതയ്ക്കകത്തിട്ട് ഈ ലോകത്തിൻ്റെ പ്രഭു നല്ല ഒരു പങ്കിനെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ കൃപയാ ആ ദൈവ തേജസ്സിന് പ്രകാശ ശിക്കപ്പെട്ട ദൈവ പൈതലിന് ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിൽ ദൈവത്തിനും നന്ദി കൊടുത്തിട്ട് പറയാ, എന്റെ അകത്ത് പ്രകാശിച്ചിരിക്കുന്ന ദൈവ തേജസിന്റെ വലിപ്പത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ തേജസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. എങ്ങനെ? സുവിശേഷത്തിലൂടെ ഈ തേജസ്സിൻ്റെ ജീവിതത്തിൽ കൈമാറി. അപ്പോൾ അകമ്മി ഞരങ്ങുന്നവൻ ഒരു കാര്യം ഉറപ്പുണ്ട്, അവന് വേണ്ടി വെളിപ്പെടുന്ന ഒരു തേജസ്സുണ്ട്. ഈ തേജസ്സിൻ്റെ പൂർത്തീകരണം എപ്പോഴാണ്? അത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ അവൻ കാത്തിരിക്കുന്ന തേജസ്സിൻ്റെ ഒരു നിത്യഘനമുണ്ട്. അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ ഒരു നിത്യഘനം എന്ന് പറഞ്ഞാൽ അറുതിയില്ലാത്ത ഒരു പരിധിയില്ലാത്ത ഒരു തേജസ്സിൻ്റെ നിത്യഘനം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടമെന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വത്തിനകത്ത് വന്ന സകല പ്രശ്നവും മാറുമെന്നല്ല പറയുന്നേ. പ്രശ്നങ്ങളുണ്ടെങ്കിലും തേജസ്സിൻ്റെ കനമോർത്ത പൗലോസ് തന്നെ പറയുന്നു, വെളിപ്പ്
ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. ഇതിനകത്ത് വന്ന പിന്നെ കഷ്ടമില്ലെന്നും ഇതിനകത്ത് വന്ന പിന്നെ രോഗമില്ലെന്നും പിന്നെ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കവിഞ്ഞൊഴുക്കുന്നേയുള്ളെന്ന് പറയുന്നവർ കാണും. സ്നേഹിതരെ, സഹോദരങ്ങളെ, വ്യക്തമായിട്ട് പറയാ, കഷ്ടതയുടെ പരമ്പര തന്നെ ഇതിനകത്ത് കാണും. വേദനയുടെ നെരിപ്പോട് കണക്കെയുള്ള അവസ്ഥകൾ ഇതിനകത്തുണ്ട്. പിന്നെന്താ ഇവിടെ നിന്നുകൊണ്ട് നെഞ്ചു വിരിച്ചു നിൽക്കുന്നത്? പിൻപിലുള്ള കാരണം പറയാ. വെളിപ്പെടുന്ന ഒരു തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങളെ നോക്കി, ഈ കാലത്തിലെ വേദനകളെ നോക്കി സാരമില്ലെന്ന് വിളിച്ചു പറയണമെങ്കിൽ അകത്തു വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ വ്യാപാരച്ച ലോകമേ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കഷ്ടങ്ങൾ സാരമില്ല, വെളിപ്പെടുവാനൊരു തേജസ് ഉണ്ട്. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ ആ കരം ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി കെടുത്തിട്ട് പറ, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇതാ എൻ്റെ അകത്തുള്ള ഞരക്കം, ഇതാ എൻ്റെ അകത്തുള്ള ഞരക്ക് വെളിപ്പെടുവാനുള്ള തേജസ്സിന് വേണ്ടിയാ. ജോൺ കാൽവിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്രകാരം ഒരിക്കൽ താൻ എഴുതി വെച്ചു, ഒരു കാലത്ത് ഈ ലഘുവെന്ന് പറഞ്ഞത് പലതും എനിക്ക് കരിങ്കലിനേക്കാൾ കനമുള്ളതായിരുന്നു. ഇന്ന് നൊടിനേരമെന്ന് പറയുന്ന പലത് അന്നെനിക്ക് അവസാനിക്കാത്ത അന്തമില്ലാത്തതെന്ന് ദൂരം തോന്നി. എന്ന് പറഞ്ഞ പറഞ്ഞു വെച്ചത് കർത്താവിനെ അറിയുന്നതിന് മുമ്പേ കഷ്ടത വന്ന ആ കഷ്ടത കരിങ്കലിനേക്കാൾ കനമുണ്ടെന്ന് തോന്നി. അവനെ അറിയുന്നതിന് മുമ്പേ വേദന വന്ന ഇത് തീരത്തില്ലല്ലോ എന്നൊരു തോന്നൽ. എന്നാൽ എപ്പോഴൊക്കെ ഉയരത്തിലേക്ക് കണ്ണുയർത്തി ആത്മമണ്ഡലത്തിൽ ആ തേജസ് കണ്ടപ്പ വിളിച്ചു പറഞ്ഞു, നൊടിഞ്ഞേരത്തേക്കുള്ള ഞങ്ങളെ ലഘുവായ കഷ്ട അത്യന്തം അനവധിയായി. തേജസ്സിൻ്റെ ഒരു നിത്യകന, ഇന്നതെനിക്ക് ലഘുവാ. കഷ്ടതമുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ നടുവിൽ നിൽക്കുന്നു? അതുകൊണ്ടല്ലേ ഭക്തന്മാർ അതിൻ്റെ നടുവിലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും എല്ലാം പ്രതികൂലമായാലും ഉയരത്തിലേക്ക് കണ്ണുയർത്തി യാത്ര ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ കാര്യമെന്താ? വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സിൻ്റെ നിത്യഘനത്തെ കണ്ട ഈ കഷ്ടത്തെ നോക്കി വിളിച്ചു പറയും, സാരമില്ല. രാത്രിയും കഷ്ടതയുടെ പർവ്വങ്ങളിലൂടെ അകത്തു കടന്നു കയറി വന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ട്, ആത്മാവിൽ ഇന്ന് രാത്രി ദൂത് പറയാ, സ്നേഹിത, കഷ്ടതയുടെ നടുവിൽ താങ്കളെ പിടിച്ചു നിർത്തുന്ന ഒന്നുണ്ട്. അതാ ഈ സുവിശേഷത്തിലൂടെ കൈമാറിയ ദൈവ തേജസ്സിൻ്റെ വലിപ്പമെങ്കിൽ ഇന്ന് രാത്രിയോ കഷ്ടതയുടെ നടുവിൽ വെളിപ്പെട്ടു വരുന്ന ദൈവ തേജസ്സിൻ്റെ സൗഖ്യ, ദൈവ തേജസ്സിൻ്റെ ആശ്വാസം അകത്തുനിന്ന് ഞരങ്ങി കാത്തിരിക്കുകയാ വീണ്ടെടുപ്പിന് വേണ്ടി. ഇപ്പം രണ്ട്, എൻ്റെ അകത്തുനിന്നുള്ള ഞരക്കം ഇത് കാത്തിരിക്കുന്നത്, ഇതെനിക്ക് ഉറപ്പ് തരുന്നത് ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. മൂന്നാമതായി ഈ വീണ്ടെടുപ്പിന് എനിക്ക് ഉറപ്പ് തരുന്നത് എന്താ? ഈ കാത്തിരിക്കുന്ന ഒരു പുത്രത്വമുണ്ട്, ഞാൻ കാത്തിരിക്കുന്ന ഒരു സൺഷിപ്പിന് വേണ്ടിയാ. ഒരു കാലത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ആദിയിൽ അപ്പനും മകനുമായിട്ട് തന്നെ സൃഷ്ടിച്ചത്. സാന്നിധ്യമുണ്ടായിരുന്നു, സംസർഗമുണ്ടായിരുന്നു, കൂടെ പാർക്കാമായിരുന്നു. എന്നാൽ പാപം ചെയ്തത് മൂലം പുതിയ പിതാവിനെ കിട്ടി, പിശാച് എന്ന പിതാവിൻ്റെ മക്കളായി മാറി. എന്ന ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്ത എഴുതിരയുള്ള കൈയെടുത്തുകളെ മാറ്റിയിട്ട് അവകാശമാക്കി തീർത്തത് ഒരു പുത്രത്വമാ. ഇന്ന് രാത്രി ഇതിനകത്ത് അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോലും നല്ല സുന്ദരമായൊരു പദം പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സത്യത്തിൽ എത്രയെത്ര പദം ദൈവത്തെ പറ്റി വിളിക്കാൻ പറയാനുണ്ട്. യേശു എത്ര സിമ്പിളായിട്ടാണ് പഠിപ്പിച്ചത്, അതൊന്നും വേണ്ട. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവർ ഫാദർ ഈസ് ഇൻ ഹെവൻ, പിതാവേ എന്ന് വിളിക്കുന്ന മനോഹരമായ ഒരു പദം പഠിപ്പിച്ചു. എന്താ പദത്തിൻ്റെ ആശയം? ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നത് ആ പദം എന്ന് പറഞ്ഞ നിലനിൽക്കുന്ന ഒരു ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ യഹോവ എന്ന പദം തന്നെ, യഹ്വേ എന്ന പദം തന്നെ ഉപയോഗിക്കത്തില്ല. യഹൂദന് പേടിയായിരുന്നു, അവൻ എഴുതാൻ വന്നാൽ കയ്യും കാലും പോയി ശുദ്ധീകരിച്ചിട്ട് വന്നേ, യഹ്വേ എന്ന ഒരു പദം എഴുതുക പോലെയുള്ളൂ, അങ്ങനെ പേടിയായിരുന്നു. പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്
ദൈവത്തിൻ്റെ കോമ്പൗണ്ട് നെയിമുകളായിരുന്നു യഹോവ ഇരയെന്നും യഹോവ നിസിയെന്നും യഹോവ ഷമ്മയെന്നും യഹോവ രോഗിയെന്നും ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കും. കരുതൽ ആവശ്യമുള്ളപ്പോൾ അവർ പറയും, യഹോവ ഇരേ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം. യുദ്ധത്തിന് മുമ്പിൽ പുറപ്പെടേണ്ടി വരുമ്പോൾ പറയും, യഹോവ നിസി ഞങ്ങൾക്ക് വേണ്ടി ജയ കൊടിയായവൻ. കരുതൽ ആവശ്യമുള്ളപ്പോൾ അതിന്, വിജയം ആവശ്യമുള്ളപ്പോൾ അതിന്, അങ്ങനെ യഹോവയുടെ സ്വഭാവങ്ങളെ തൻ്റെ പേരിനോട് ചേർത്ത് കോമ്പൗണ്ട് നെയിമുകളായിട്ട് അവർ ഉപയോഗിക്കും. പ്രാർത്ഥനയിൽ അവർ അത് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളുടെ മുഖത്ത് പല പേരിനാൽ ദൈവത്തെ വിളിച്ച് അവർ അപേക്ഷിക്കും. പുതിയ നിയമത്തിനകത്ത് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് മുഴുവൻ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് യേശു പറഞ്ഞു, മക്കൾ ഇതിൻ്റെ സകലത്തിൻ്റെയും നടുവിൽ ഏതാവശ്യങ്ങൾ നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിലും അതിന് പല പേരൊന്നും വേണ്ട, അപ്പാ പിതാവേ എന്ന ഒറ്റ പേരിനകത്ത് ആ പറഞ്ഞ മുഴുവൻ കരുതലുകളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കാൻ കഴിയുന്ന സ്വർഗത്തിലൊരു പിതാവുണ്ട്. കരുതൽ വേണമെങ്കിൽ കരുതൽ, ആശ്വാസം വേണമെങ്കിൽ ആശ്വാസ, വിടുതൽ വേണമെങ്കിൽ വിടുതൽ, സൗഖ്യം വേണമെങ്കിൽ സൗഖ്യം, ജയം വേണമെങ്കിൽ ജയ, സകലതും അപ്പാ എന്ന് വിളിച്ച് അവിടെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി സ്വർഗത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്ന കർത്താവ് ഒത്തിരി ഭംഗി വാക്കുകൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും സനാതനനെന്നും സീമാതീതനെന്നും സ്വയം സ്ഥിരതനെന്നും സത്തമനെന്നും സർവശക്തനെന്നും ഇത്രയൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും ചങ്കുപൊട്ടി ഹൃദയം നുറുങ്ങി അപ്പാ എന്ന് വിളിക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഹോളിനകത്ത് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് അപ്പാ എന്ന് വിളിക്കുമ്പോൾ തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ടെന്ന്, അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ബലമുള്ള കരമുണ്ടെന്ന് ഇതിനകത്ത് തിരിച്ചറിയുന്നവ ആത്മാവിൽ ഇന്ന് രാത്രി ആ തരം തുറന്ന് കരം തൊട്ടി ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ, ഇതിനകത്തിരുന്ന് അപ്പാ എന്ന് ഞാൻ വിളിക്കുമ്പോ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ടോ? അപ്പാ എന്ന് വിളിക്കുന്ന ഒറ്റ പേരിനകത്ത് ആ ബന്ധം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ സത്യത്തിൽ അകം തണുപ്പിക്കുന്ന ഒരു പദം പറയാ, ഏതു സമയത്തും അപ്പാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് അവിടെ പുകയുന്ന മല കണ്ടുകൊണ്ട് വിറയ്ക്കുന്ന മല കണ്ട് ഇസ്രായേൽ പേടിച്ചു നിന്നെങ്കിൽ ഇവിടെ പേടിയില്ല, ഓടിച്ചെല്ലും. കാരണം എനിക്ക് വിരോധമായി എഴുതിയ സകല കൈയെടുത്തുകളെയും ക്രൂശിച്ചൊരിഞ്ഞ രക്തച്ച യേശു മാറ്റിയെങ്കിൽ കൈയെടുത്തുകളെ മാറ്റി വാഴ്ചകളെയും അതികാരകളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരമേ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിന് എതിരായിട്ട് നിന്ന ഇരുട്ടിന്റെ വാഴ്ചകളെ അതികാരങ്ങളെ സകലത്തെയും ക്രൂശിച്ചൊരിഞ്ഞ രക്തച്ച അവർ കീഴടക്കിയെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിനൊരു ഉറപ്പുണ്ട്. ഓടി അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുക, അപ്പ പിതാവ് എന്ന് വിളിക്ക, ഒരാതികാരം. ഇതാ ദൈവവൈദന്റെ ഉറപ്പ്, ആ പ്രതിർത്ഥ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് അപ്പ എന്ന് വിളിക്കുമ്പോ ആ മറുപടി ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്ന് അപ്പന്റെ ശബ്ദം കേൾക്കുന്നുണ്ടേ, ഇത് എനിക്ക് തരുന്ന ഉറപ്പ്, ഇതിന്റെ പൂർത്തീകരണം ഉണ്ടെന്ന്. ഇന്ന് അപ്പ എന്ന് വിളിച്ചിട്ട് മറുപടി കിട്ടുന്ന സകല ദൈവമക്കളും ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോ, ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല, അപ്പനും മകനുമായിട്ടുള്ള ഇതിൻ്റെ കൾമിനേഷൻ ഉണ്ട്. എന്താ കൾമിനേഷൻ? ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു നീക്കുന്ന ഒരു കൾമിനേഷൻ ഉണ്ട്. സാക്ഷാ നമ്മുടെ കർത്താവുമായി കോടാ കോടിയുക അവസാനിക്കാത്ത യുഗം. ഇതാ കൾമിനേഷൻ, ഇതാ കൾമിനേഷൻ. അപ്പനും മകനുമാർ നിത്യകാലം വാഴും. ഏതൊരു നഷ്ടപ്പെട്ടതോ തിരിച്ചു തരുന്നതാ, ആ പുത്രത്വം തിരിച്ചു തരുന്ന ഒരു തേജസ് ഉണ്ട്. ഇന്ന് പ്രതിത്വം അനുഭവിക്കുന്നവർ, ഇന്ന് അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അകത്തുറപ്പാക്കാം ഇതിന്റെ പൂർത്തീകരണമുണ്ട്. ദുബൈയിൽ നിന്ന് അപ്പൻ നാട്ടിലുള്ള മകളെ വിളിക്കും. ആ ഫോണിലൂടെയുള്ള സംസാരത്തെ മനസ്സിലാകും. മൈലുകൾ എത്ര ദൂരെയാണെങ്കിലും അതെന്റെ അപ്പനാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വർഷം അങ്ങോട്ട് തീരുന്ന സമയത്ത് ഒരു മാസത്തൊരു വെക്കേഷൻ ഉണ്ട്, അന്ന് എൻ്റെ അപ്പൻ വരും. ദൂരെയാണേലും പ്രതിർത്ഥം ഉറപ്പാണ്. പക്ഷെ ഒരു ദിവസം ഉറപ്പെന്ന് പറഞ്ഞാൽ അപ്പൻ വരുമെന്നാണ്.
അങ്ങനെങ്കിൽ ഇന്നും അപ്പൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടേ, ഇന്നും അപ്പൻ്റെ സാന്നിധ്യം അറിയുന്നുണ്ടെങ്കിൽ, ഇന്നും അപ്പൻ്റെ മാധുര്യമായ സ്മരണകൾ എൻ്റെ മനസ്സിനെ നിറയ്ക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്, താമസമിന കാഹളം ധ്വനിക്കുമ്പോൾ അത് കേവലം ഒരു കേട്ടറിവല്ല, കണ്ടറിവായി ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, അവനെ ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു സുദിനമുണ്ട്. വീണ്ടെടുപ്പിൻ്റെ ഉറപ്പ് കാത്തിരിക്കുന്നത് പുത്രത്വത്തിന് വേണ്ടി അവസാന ഭാഗത്തേക്ക് ഇന്ന് രാത്രി വരികയാണ്. നമ്മൾ കാത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കാത്തിരിപ്പ് ആകാംക്ഷയോടെയും ക്ഷമയോടെയും കാത്തിരിക്കുന്നെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നത് വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. രണ്ട് വാക്യങ്ങൾ വേഗത്തിൽ ആ ഭാഗത്തിനൊന്ന് വായിക്കണമേ, അതിൻ്റെ 23-ാമത്തെ വാക്യവും 25-ാം വാക്യവും. റോമലേഖനമെട്ടിൻ്റെ 23-25. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുന്നു, രണ്ടുവിധ കാത്തിരിപ്പ്. ഒന്നാമതായി പറഞ്ഞു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, രണ്ടാമതായി പറയുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്നു. സത്യത്തിൽ വീണ്ടെടുപ്പിനു വേണ്ടി ഇത് രണ്ടും ആവശ്യമാണ്. നമ്മുടെ കാത്തിരിപ്പിനകത്ത് ഇത് രണ്ടും വേണം. ഒന്ന് ഒരാകാംക്ഷ വേണം, രണ്ട് ഒരു ക്ഷമ വേണം. പൗലോസ് അവതരിപ്പിക്കുന്ന നാല് തത്വങ്ങളുണ്ട്. ഒന്ന്, പൗലോസ് അവിടെ പറയുന്നു അടിമത്തം സ്വാതന്ത്ര്യം. 7-ാം അധ്യായത്തിൽ അടിമത്തം, 8-ാം അധ്യായത്തിൽ സ്വാതന്ത്ര്യം. പിന്നെയും പറയുന്നു ഐറ്റുനോവ് ഒരു ജനനം. അടുത്തതായി പിന്നെയും പറയുന്നു ആദ്യഫലം കൊയ്ത്ത്. പിന്നെയും പറയുന്നു ദ്രവത്വം ആദ്രവത്വം. നാല് ഘടകങ്ങൾക്ക് ഈ കാര്യം രണ്ടും ആവശ്യമാണ്. ഈ പറഞ്ഞ നാല് കാര്യത്തിനും ഞാനീ പറഞ്ഞ ആകാംക്ഷയും ക്ഷമയും ആവശ്യമാണ്. എന്ന് പറഞ്ഞ ഈറ്റുനോവിനും ജനനത്തിനും ഇടയിൽ ആകാംക്ഷയുണ്ട്, ക്ഷമയുണ്ട്. അതുപോലെ പാപത്തിന് മുമ്പിൽ അല്ലെങ്കിൽ അടിമത്തത്തിനകത്ത് സ്വാതന്ത്ര്യത്തിനകത്ത് ആകാംക്ഷയുണ്ട്, ക്ഷമയുണ്ട്. സകലത്തിനകത്തും ഈ രണ്ട് ഘടകമുണ്ട്. ഇതുണ്ടെങ്കിലേ സത്യത്തിൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ആകാംക്ഷ തന്നെ ഉള്ളെങ്കിൽ ക്ഷമ കാണത്തില്ല, ക്ഷമ മാത്രമേ ഉള്ളെങ്കിൽ ആവേശം കുറഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊച്ചിനെ ഉദരത്തിനകത്ത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ആ പാളിയിൽ പറ്റിപ്പിടിച്ച് ഒരു കുഞ്ഞ് വളർന്നു വളർന്ന് അങ്ങോട്ട് തുടങ്ങി, അത് അല്ലെങ്കിൽ ഗർഭപതി എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ദിവസം മുതൽ മാതാവ് ആ കുഞ്ഞിനെ ഉദരത്തിനകത്ത് ചുമ്മുകയാണ്, പിതാവ് ആ കുഞ്ഞിനെ തൻ്റെ മനസ്സിനകത്ത് ചുമ്മുകയാ, രണ്ടുപേരും ആ ജനനത്തിന് വേണ്ടി കുഞ്ഞിൻ്റെ പുറവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാ. എന്നാൽ കാത്തിരിക്കുന്ന രണ്ടുപേർക്കും ഒരുപോലുള്ള ഘടകം പറയാം, അവർക്ക് ആകാംക്ഷയുണ്ട്. ആ ദിവസം മുതൽ 1-ാം മാസം എന്ന് അറിഞ്ഞ സമയം തൊട്ട് ആണാണോ പെണ്ണാണോ എൻ്റെ ഷേപ്പാണോ അല്ലെങ്കിൽ എങ്ങനെയാ ഇതെല്ലാം കാത്തിരിക്കുകയാ. ഇടയ്ക്കിടയ്ക്ക് പറയും അതിനെപ്പറ്റി, എങ്ങനായിരിക്കും നമ്മുടെ കുഞ്ഞ്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാ. ആകാംക്ഷ ഏറെ അങ്ങ് വർദ്ധിച്ചെന്ന് പറഞ്ഞ് 6-ാം മാസം ഡോക്ടറെടുക്ക ചെക്കപ്പ് ചെന്നപ്പം ഡോക്ടറോട് പറയുക, എൻ്റെ ഡോക്ടറെ ആകാംക്ഷ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആ ഓപ്പറേഷൻ ചെയ്ത് ആ കുഞ്ഞിനെ ഇങ്ങ് തരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും മാതാക്കളുണ്ടോ? പറയത്തില്ല. കാരണം അവർ പറയുന്നത് 6-ാം മാസം ഓപ്പറേഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആരോഗ്യമുള്ളില്ല, കുഞ്ഞല്ല കിട്ടുന്നത്, ചാപ്പിള്ളെ കിട്ടും. അതുകൊണ്ട് അവർ ആകാംക്ഷയുണ്ടെങ്കിൽ 9-ാം മാസം 9-ാം ദിവസം എന്ന ഒരു പൂർത്തീകരിക്കപ്പെട്ട ദിവസത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും. എന്നാൽ ക്ഷമ കൂടിയെന്നിരിക്കട്ടെ, 9-ാം മാസം 9-ാം ദിവസമായി, ഡോക്ടർ പറഞ്ഞു ഇന്നാണ് ഡെലിവറി ഡേറ്റ്. അമ്മ പറയുക, എൻ്റെ ഡോക്ടറെ എൻ്റെ കൊച്ചു കുറച്ചുകൂടെ അങ്ങ് വളർന്നോട്ട്, അവനങ്ങ് വളർന്ന് വലുതാകട്ടെ, അതുകൊണ്ട് ഒരു 3-4 മാസം കൂടെ അവൻ അതിനകത്ത് അങ്ങ് കിടക്കട്ടെ എന്ന് പറഞ്ഞ ഏതെങ്കിലും മാതാക്കളുണ്ടോ? ക്ഷമയുണ്ടേലും കൃത്യം ഡേറ്റ് ആകുമ്പോൾ ഒരാകാംക്ഷയുണ്ട്. ആ കുഞ്ഞിൻ്റെ കരച്ചിലും ആ പാൽ പുഞ്ചിരിയൊക്കെ കാണാൻ അകത്തൊരാകാംക്ഷയുണ്ട്. പറഞ്ഞു വെച്ചത്, നമ്മുടെ കാത്തിരിപ്പിനകത്തും ഒരാകാംക്ഷയുണ്ട്. വിശുദ്ധന്മാർ 1-ാം നൂറ്റാണ്ട് മുതൽ കാത്തിരുന്നു, ഞങ്ങളുടെ കാലഘട്ടത്തിനകത്ത് ഞങ്ങളുടെ അരുമനാഥനും വരും. അതുകൊണ്ട് പൗലോസ് എഴുതി വെച്ചപ്പോൾ പറഞ്ഞത്, ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ
അതിനെ എതിരേൽപ്പ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് ആകാംക്ഷയ പ്രസംഗിക്കുന്ന എനിക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. 2019 എൻ്റെ ആയുസിനകത്ത് എൻ്റെ ആത്മാ മണവാളൻ്റെ ആഗമന വർഷം ആകട്ടെന്ന് അകത്ത് കാത്തിരിക്കുന്നു, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നാ ഈ ആകാംക്ഷയുണ്ടെങ്കിൽ അറിയത്തില്ല കാലചക്രം ഉരുണ്ടു നീങ്ങി എപ്പോഴാ മരണമെന്ന പ്രതിഭാസം എന്നെയും പിടിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, ചില ദിവസം കഴിഞ്ഞാൽ എനിക്ക് ക്ഷമയുണ്ട്. ഞാൻ കാത്തിരിക്കുന്നു, മരിച്ചു മൺമറഞ്ഞാൽ കാഹളം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എൻ്റെ താഴ്ചയുള്ള ശരീരം വിട്ട്, രോഗമുള്ള ശരീരം വിട്ട്, ദ്രവത്വമുള്ള ശരീരം വിട്ട് ആ തേജസ്സിൻ്റെ കർത്താവിനെ എതിരേൽപ്പ ഞാൻ എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതാ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. ആകാംക്ഷയുണ്ട്, ആവേശമുണ്ട്, ക്ഷമയുണ്ട്. എന്തിനാ കാത്തിരിക്കുന്നത്? ഒരു തേജസ്സിന് വേണ്ടിയാ. ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്ത പറയാ, ഏറ്റവും അധികം പ്രായാധിക്യത്തിലായിക്കഴിഞ്ഞ പ്രായമുള്ളവർ പരിതപിക്കുന്നത് യൗവനത്തെ ഓർത്ത. ചോദിച്ചാൽ മതി അവർ പറയും, ഏറ്റവും അധികം സങ്കടമെന്ന് പറഞ്ഞാൽ യൗവനമോർത്ത. എൻ്റെ ദൈവമേ, ഓടി നടന്നൊരു കാലമുണ്ട്, കൈക്ക് പ്രവൃത്തി വേഗമുണ്ട്, ഓടി നടന്ന് പറന്ന് നടന്ന് കാര്യങ്ങൾ ചെയ്തു, സ്റ്റെപ്പൊക്കെ ചാടിക്കയറി. എന്നാൽ ഇന്നിങ്ങോട്ട് കയറി വന്നപ്പോൾ അല്പം പാടാ, മുട്ടുവേദനയൊക്കെ തോന്നി. ഇവിടെ വന്ന് മുട്ടൊക്കെ തൂത്ത ഇവിടെ വന്നിരുന്നത്. എന്നാൽ ഇതൊന്നും അല്ലാത്തൊരു കാലമുണ്ട്, ഓടി ചാടി കയറിയ ഒരു കാലമുണ്ട്. പണ്ടത്തെ യൗവനത്തെയോർത്ത് ബുദ്ധിമുട്ടുന്ന ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ യുവത്വം നഷ്ടപ്പെട്ടല്ലോ, ഇന്ന് ഏകാന്തത അനുഭവിക്കുകയാ. അന്ന് ആരുടെയും സഹായമില്ലെങ്കിലും ഓടിപ്പോയി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇതോർത്ത ലോകത്തിൻ്റെ സങ്കടം അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ സങ്കടം നഷ്ടപ്പെട്ടു പോയ യുവത്വ എന്ന കൃപ പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ, അകത്ത് നിത്യതയുടെ പ്രത്യാശയുള്ള ദൈവ പൈതലോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഇന്നലെ അനുഭവിച്ചതല്ല യുവത്വം, ഇന്നലെ ഞങ്ങൾ ഓടിയതല്ല യുവത്വം. ഇന്ന് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ട്, കാതിൻ്റെ ശ്രവണശേഷി കുറയുന്നുണ്ട്, ഘ്രാണശേഷി കുറയുന്നുണ്ട്, തൊക്ക് ചുളുങ്ങുന്നുണ്ട്, സൗന്ദര്യം കുറയുന്നുണ്ട്, പ്രവൃത്തിവേഗം കുറഞ്ഞിട്ടുണ്ട്, കൈയുടെ പ്രവൃത്തിവേഗം കുറഞ്ഞു, കാലിൻ്റെ ഗതിവേഗം കുറഞ്ഞു. ഇതൊക്കെ സത്യമെങ്കിലും ഇന്നലത്തെ യൗവത്വത്തെ ഓർത്ത്, യുവത്വത്തെ ഓർത്ത് ഞങ്ങൾ നിരാശപ്പെടത്തില്ല. കാരണം അതല്ല യുവത്വം, മറിച്ച് തേജസ്സിൻ്റെ മണവാളൻ്റെ ശരീരത്തോട് അനുരൂപരാക്കി എന്നെ ചേർക്കുന്ന ഒരു നിത്യ യുവത്വമുണ്ട്. അതാ എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞ് അവർ പറയും, ഇന്നത്തെ ഈ വേദന, ഇന്നത്തെ ഈ സങ്കട, ഇന്നത്തെ ഈ ദുഃഖങ്ങൾ ഇതിനപ്പുറത്തേക്ക് ഒരു നിത്യ യൗവനത്തിൻ്റെ തുടക്കമാ. അതോർത്ത് യുവത്വത്തെയോർത്ത് കരഞ്ഞിരിക്കത്തില്ല. അവർ പറയും, വെളിപ്പെടുന്ന പ്രത്യാശയോർത്ത, വെളിപ്പെടുന്ന നാളുകളോർത്ത. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓടിക്കുന്നൊരു വാഹനം അല്പകാലങ്ങൾ 10, 15, 20 വർഷം കഴിഞ്ഞപ്പോൾ അല്പം തുരുമ്പിച്ചു, ബുദ്ധിമുട്ട് അനുഭവിച്ചു, അതിൻ്റെ അത് പറയുന്ന ഒരു കാര്യം, നീഡ് ടു റിപ്പയർ, അതല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാൻ നേരമായി. ഇത് സത്യമാ. അങ്ങനെയെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ ശരീരം നമ്മെ നോക്കി പറയും, എന്നെ റിപ്പയർ ചെയ്യേണ്ട നേരമായി. ഞാൻ ചോദിക്കട്ടെ, റിപ്പയർ ചെയ്യാ, ഹൃദയം മാറ്റിവെച്ചെന്നിരിക്കട്ടെ, കിഡ്നി മാറ്റിവെച്ചെന്നിരിക്കട്ടെ, എന്തൊക്കെ മാറ്റിവെച്ചെന്ന് പറഞ്ഞാലും ഡോക്ടർ വെക്കുന്ന ഒരായു ദൈർഘ്യമുണ്ട്. അതിനപ്പുറത്ത് ഗ്യാരണ്ടി തരാ അവർക്കാർക്കും കഴിയത്തില്ല. ക്രിസ്തീയ പ്രത്യാശ, എനിക്ക് ആയുർ ദൈർഘ്യം കുറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞ ഇതിനപ്പുറത്ത് കോടാ കോടി വിശുദ്ധന്മാരോടൊപ്പം അനന്തകാലം തേജസ്സിൻ്റെ പൊൻപുരയിൽ ആത്മമണവാളൻ്റെ പൊൻമുഖം കണ്ട് ആനന്ദിക്കുന്ന രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്തൊരു നിത്യനാട്, അതാ നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രിയും പ്രിയ ദൈവമക്കളെ ഇതിനു വേണ്ടി ഒരുക്കുന്നു. നമ്മുടെ സമയം കഴിഞ്ഞ് ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞ് ഒരുമിച്ച് അങ്ങ് കൺക്ലൂഡ് ചെയ്യുക. ഇന്ന് രാത്രി പ്രത്യാശ എന്തെന്നറിയാമോ? ഇന്ന് രാത്രി ഉറപ്പെന്തെന്നറിയാമോ? എന്നെ മാറ്റുക, എൻ്റെ സ്ഥിതി മാറ്റുക, എൻ്റെ ഇന്നത്തെ അവസ്ഥ മാറ്റി. ഞാൻ കാത്തിരിക്കുന്നവൻ എന്നെ തന്നോടുകൂടെ ചേർക്കേണ്ടതിന് അവൻ വാരാൻ കാലമായി. കാഹളം ധ്വനിക്കാൻ നേരമായി. ലോക സംഭവങ്ങളെപ്പറ്റി ആ വിശദമായൊരു പഠനം എനിക്കറിയത്തില്ലെങ്കിലും ഇവിടെ എന്ന് യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്നോ, അണുവായുധത്തിൻ്റെ വലിപ്പമോ, ഇതൊന്നും എനിക്കറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പ, എൻ്റെ കാന്തൻ വരാറായി.
നമ്മുടെ ആത്മാ ബണബാളൻ വരാറായി അകത്ത് തന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവിന് ഉറപ്പ് വരുത്തി ഉറപ്പോടെ വിശ്വസിക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആദ്യദാനമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിനെ പറ്റി ഉറപ്പ് വരുവിക്കുന്നു. തീർന്നില്ല, അകത്തൊരു ഞരക്കമുണ്ടെങ്കിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. അകത്ത് അനുഭവിക്കുന്ന പുത്രത്വത്തിൻ്റെ ഉറപ്പുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. തീർന്നില്ല, ആകാംക്ഷയോടും ക്ഷമയോടും കാത്തിരുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവത്തിന് ഉണ്ടായിട്ടെ. ഇന്ന് രാത്രി നമ്മെ തന്നെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി എത്രയുള്ളിൽ ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെ പറ്റി ഒരു വലിയ ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നിരുന്നിട്ട് ഇന്ന് രാത്രിക്ക് നാളുകളായി കർത്താവിനെ സേവിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയും നിത്യതയെപ്പറ്റി ആഴമായൊരു ബോധ്യമില്ലെങ്കിൽ, വീണ്ടെടുപ്പിനെ പറ്റി ഒരു ഉറപ്പകത്തില്ലെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്ന ദിവസമായി മാറട്ടെ. അകത്ത് നൽകിയിരിക്കുന്ന നമ്മുടെ വാഗ്ദത്തത്തിന് ആചാരമായ പരിശുദ്ധ ആത്മാവിൻ്റെ ഉറപ്പിനാൽ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടെടുപ്പ് നാളിനായി ഒരുക്കാൻ കഴിയുമോ? പാട്ടുകാരനും പാടിയതുപോലെ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ഇന്ന് രാത്രി പാട്ടിൻ്റെ ഈരടികൾ ചേർന്ന് പാടി നമ്മൾ ഒരുമിച്ച് ചില നിമിഷങ്ങൾ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പുന്ന ഒരു നിമിഷം ഒന്ന് ദൈവശാന്തിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചേർന്ന് ആത്മാവിൽ ദൈവത്തിന് ഒരു നന്ദി കൊടുത്തിട്ട് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. KL3W 3957 എന്ന് പറയുന്ന ഒരു കാറ് അവിടെ നിന്ന് മാറ്റി കൊടുക്കണമെന്നും കൂടെ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദൈവശാന്തിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രത്യാശയോടെ ചേർന്ന് ദൈവത്തിന് നന്ദിയോടെ പാടി ആരാധിക്കാം. ചില മിനിറ്റുകൾ കണ്ടിടും കണ്ടിടും പ്രിയനെ നാം കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. പ്രത്യാശയോടെ പ്രത്യാശ ഉടപ്പോടെ ചേർന്ന് പാടി ദൈവത്തിന് നമുക്ക് നന്ദി കൊടുക്കാം. ഹല്ലേലൂയാ. യേശുവേ വണാളനേ, പ്രത്യാശയിൽ പ്രദീപമേ, യേശുവേ വണാളനേ, പ്രത്യാശയിൽ പ്രദീപമേ, എന്നെ ആശ ഒന്നു മാത്രമേ, എന്നെ കാണുവാൻ നിന്റെ തേജസ്സിൽ, എന്നെ ആശ ഒന്നു മാത്രമേ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തമല്ലാത്തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാത്തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയുടെ ദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയുടെ ദീപമേ, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും, ബന്ധമല്ല അതു നിശ്ചയം, വേഗം കാണുമെൻ മണാളനേ, വേഗം കാണുമെന്നാണ് പ്രത്യാശ. കുതിക്കു ഒരുമിച്ച്, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൽ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൽ ദീപമേ, ഉയർത്തിച്ചു പ്രഭാതത്തിൽ ദൂതൻ വീണമിട്ടും സംഘത്തിൽ, പ്രത്യാശയോടെ ഉയർത്തിച്ചു പ്രഭാതത്തിൽ ദൂതൻ വീണമിട്ടും സംഘത്തിൽ, ആ പോരിട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, വിളിക്കും നേരത്തിൽ ശക്തമായി കരമടിച്ച്, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും.
യേശുവേ മണാടനേ പ്രത്യാശയിൻ പ്രദീപമേ ഹല്ലേലൂയ യേശുവേ മണാടനേ പ്രത്യാശയിൻ പ്രദീപമേ ഗ്ലോറി മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരറായി മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരറായി ആശപാശമാതു കുട്ടികൾ മുറ്റുമായറുത്തു നിൽക്കണം ആശപാശമാതു കുട്ടികൾ മുറ്റുമായറുത്തു നിൽക്കണം പ്രത്യാശയോടെ കണ്ടിടും കണ്ടിടും അന്യരല്ല സ്വന്ത കണ്ണ തന്നെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യരല്ല സ്വന്ത കണ്ണ തന്നെ മുഖം കണ്ടിടും യേശുവേ മണാടനേ പ്രത്യാശയിൻ പ്രദീപമേ ഹല്ലേലൂയാ യേശുവേ മണാടനേ പ്രത്യാശയിൻ പ്രദീപമേ ഗ്ലോറി കണ്ടിടും കണ്ടിടും സ്വന്ത കണ്ണ തന്റെ ഹല്ലേലൂയാശുവേ മണാടനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാടനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാടനേ യേശുവേ മണാടനേ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഈ രാത്രി ഐശ്വര്യമായ ദൈവത്തിന്റെ വചനം നമ്മുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. നമ്മുടെ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം വളരെ പ്രത്യാശയോടെ ആകാംക്ഷയോടും ഞരക്കത്തോടും കാത്തിരിക്കുന്നല്ലോ. അതിൻ്റെ പുതുക്കം ഈ രാത്രി പ്രാപിപ്പാൻ്റെയും ഇടയാക്കി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് രാത്രി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഐശ്വര്യമായിട്ട് ദൈവനെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഫെയ്ത്ത് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് സമർത്ഥമായി ഇനിയും വരുംകാലങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പം നാളെ കൃത്യം 6:00 തന്നെ ഈ മീറ്റിംഗ് ആരംഭിക്കും. നാളെ ഇവിടെ മീറ്റിംഗ് ഉണ്ട്. നാളെയും മറ്റന്നാളും നാളെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കർത്താവിൽ പ്രസിദ്ധനായ പാസ് ഷമീർ കൊല്ലമാണ്. വളരെ പ്രാർത്ഥനയോടെ കടന്നു വരിക. അതുപോലെ ഇവിടെ യാത്രയ്ക്ക് ആർക്കെങ്കിലും വാഹന സൗകര്യമില്ലെങ്കിൽ കർത്താവിൻ്റെ ദാസൻ അറിയിച്ചിട്ടുണ്ട്, ഇവിടെ നിന്നാൽ മതി, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. തുടർന്ന് ഈ ആമേൻ മീറ്റിങ്ങിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ് ചെറിയ ചാക്കു അവരുകൾ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ആശീർവാദം. നമ്മുടെ കണ്ണുകളെ ആ നിൽപ്പിയെ വീണ്ടും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ ജീവമെന്ന സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ ദിവസം തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൂട്ടത്തെ ദൈവം ഇവിടേക്ക് കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ നടുവിൽ പകർന്ന ആത്മീയമായ അനുഭവങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ വിലപ്പെട്ട ദാസനെ ക്ഷണപ്രകാരം ഞങ്ങളുടെ നടുവിൽ ദൈവം അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിന്റെ വചനം വളരെ പ്രാഗൽഭ്യത്തോടെ ആത്മാവിന്റെ ശക്തിയോടെ ഈ രാത്രി പ്രസംഗിപ്പാൻ തൻ്റെ ദാസന്റെ അധരങ്ങളെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടുവാൻ, ജീവൻ പ്രാപിപ്പാൻ കർത്താവേ ഞങ്ങളുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിക്കുന്ന നിലയിലേക്ക് ഈ രാത്രിയിലെ വചനകേൾവി മൂലം ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, നിന്റെ ജനമാകുന്ന ഞങ്ങൾ ഓരോരുത്തരും നാളുകളായി കാത്തിരിക്കുന്നത് അവിടുത്തെ മടങ്ങി വരവാണല്ലോ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പലവിധമായ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും
ഞങ്ങളതെല്ലാം സഹിച്ചുകൊണ്ട് അകത്തളങ്ങളിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രാണപ്രിയന്റെ മടങ്ങി വരവാണ്. ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് പോയതുപോലെ മടങ്ങി വരുന്ന നല്ല അനുഭവത്തിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മുന്നമേ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട വിശുദ്ധന്മാർ അവിടുത്തെ മടങ്ങി വരവിൽ ഒന്നാമത് ഉയർക്കുമല്ലോ. ജീവനോട് ശേഷിക്കുന്ന ഞങ്ങൾ രൂപാന്തരപ്പെടുമല്ലോ കർത്താവേ. ആ നല്ല സുദിനത്തിനായി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പിന്നെയും അനേകർക്ക് പ്രയോജനമായ നിലയിൽ അവിടുത്തെ ദാസനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവചനത്തിൽ മായം ചേർക്കാതെ സ്വചനം ഉള്ളതുപോലെ തന്നെ ശക്തമായി പ്രസ്താവിപ്പാൻ നിന്റെ പ്രത്യനെ പിന്നെയും കരങ്ങൾ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിന്റെ ഇന്ന് രാത്രി അധ്യക്ഷനായിരുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾക്കായി സ്തോത്രം. ഈ യോഗങ്ങൾ ഇവിടെ സംഘടിപ്പിച്ച ഈ സ്ഥലം സഭയെ പ്രത്യേക ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പാസക്കായി സ്തോത്രം. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ഈ യോഗങ്ങളിൽ സംബന്ധിപ്പാനായി കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാളെയും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ക്ഷണിക്കപ്പെട്ട ദൈവവൃത്യന്മാരെ തക്ക സമയത്ത് അവിടെ നയിക്കുമാറാകണമേ. ഈ പട്ടണത്തോടും ഇവിടെ കടന്നു വരുന്നവരോടും ശക്തമായി ദൈവത്തിന്റെ വചനം പറയാൻ അവരെ ആത്മാവിന്റെ നിയോഗത്തോടെ ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിവരുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ജനമാകുന്ന ഞങ്ങൾ മടങ്ങിപ്പോകുന്നു കർത്താവേ. ഞങ്ങളുടെ മടക്ക യാത്രയിലും കൂടെ ഇരിക്കണം. സമാധാനമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ എത്തുവാൻ ദൈവം കൃപ നൽകണമേ. ഇന്ന് രാത്രി കേട്ട പ്രത്യാശയുടെ വചനം പോലെ ആമേൻ ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ക്ഷമയോടെ പ്രത്യാശയോടെ കാത്തിരിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വരവിനായി ഒരുക്കണം. മഹത്വത്തിനായി സകലതും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നന്ദി പറയുന്നു. അധ്യക്ഷനായിരുന്ന ദേവദാസന് നന്ദി പറയുന്നു. വൈകിട്ട് നാളെ 6:30 തന്നെ പാട്ട് പാടി ശുശ്രൂഷ ആരംഭിക്കും. ഷെമീർ കൊല്ലം രാത്രി പ്രസംഗിക്കും. ദൈവമക്കൾ പ്രാർത്ഥനയോടെ മറ്റുള്ളവരെ കൂടെ കൂടി കടന്നു വരുവനെ ഓർപ്പിക്കുന്നു. മടങ്ങിപ്പോകുവാൻ വാഹനമില്ലാത്തവരെ കൊണ്ടുവിടും. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് ഓർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ കാവൽ നമ്മെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരുവരെയും ഉണ്ടായിരിക്കും മറാകട്ടെ. ഈ രാത്രികാലം മറുക്കപ്പെട്ട കുഞ്ഞാടുമൂലൻ ജയന്തന്ന ദൈവത്തിന് സ്തോത്രം. അല്ലേലുയ്യ അല്ലേലുയ്യ അല്ലേലുയ്യ. ആമീൻ. കർത്താവേ യേശുവേ വരണമേ. സമാധാനത്തോടെ കടന്നു പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും മറാകട്ടെ.